ഗുഡ് മോർണിംഗ് ടു ഓൾ എല്ലാവർക്കും ബിസിനസ് മാനേജ്മെൻ്റ് ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ മൊഡ്യൂൾ 4 ടോപ്പിക്കാണ്. ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് എന്ന് പറയുന്ന മൊഡ്യൂളിലെ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജറുകൾ ഫംഗ്ഷനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഡയറക്റ്റിംഗ് എന്ന് നമുക്ക് വായിച്ചു നോക്കാം. ഡയറക്റ്റിംഗ് എന്ന് പറിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനേജറുകൾ പ്രവർത്തനത്തെയാണ് നമ്മൾ ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മാനേജറുകൾ ആക്ടിവിറ്റിയാണ് അല്ലെങ്കിൽ മാനേജറുകൾ ഫംഗ്ഷനാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഡയറക്റ്റിംഗ് ഈസ് എ വെരി ഡിഫിക്കൾട്ട് ടാസ്ക് ഓഫ് മാനേജ്മെൻറ്റ് കമ്പയർഡ് ടു ഓൾ അതർ മാനേജറുകൾ ഫംഗ്ഷൻസ് ബിക്കോസ് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ ഹ്യൂമൻ ആസ്പെക്ട് ഓഫ് മാനേജ്മെൻറ്റ്. അതായത് അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു മാനേജരിക്കൽ പ്രവർത്തനമാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള എല്ലാ മാനേജരിക്കൽ പ്രവർത്തനത്തെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും സങ്കീർണവുമായിട്ടുമുള്ളതുമായ ഒരു മാനേജരിക്കൽ പ്രവർത്തനമാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ ഓൾ അതർ പ്രിപ്പറേഷൻ ഹാവ് ബീൻ കംപ്ലീറ്റഡ് ദ മാനേജ്മെൻറ്റ് ഹാസ് ബിഗൻ ദ വർക്കിംഗ് ഓഫ് കൺസേൺ ഫോർ ദിസ് മാനേജ്മെൻറ്റ് ഹാസ് ഗൈഡ് ടു ഇൻസ്ട്രക്ട് ദ സ്റ്റാഫ് ടു വർക്ക് ഇൻ എ മാനർ ഡിസൈഡ് ബൈ ദ കൺസേൺ. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ആസൂത്രണം ചെയ്യുകയും അതിനുവേണ്ടിയുള്ള മാനേജരിക്കൽ പ്രവർത്തനങ്ങൾ തയ്യാറാക്കുകയും അതിനുശേഷം എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളിൽ കൂടി അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസ് ഇൻസ്ട്രക്ഷൻസ് എന്നിവ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരിൽ കൂടി ഈ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്ന ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മാനേജരിക്കൽ ആക്ടിവിറ്റിയാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, പ്ലാനിങ് മുതലായിട്ടുള്ള മാനേജരിക്കൽ ഫങ്ഷൻസ് ജസ്റ്റ് എങ്ങനെയാണ് ബിസിനസ് ഓർഗനൈസേഷൻ്റെ പൊതുവായിട്ടുള്ള ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കേവലം ആസൂത്രണം ചെയ്യുക മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അറേഞ്ച് ചെയ്ത് ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് പ്ലാനിങ് ആക്ടിവിറ്റിയിൽ കൂടി തീരുമാനിക്കുന്നു. ഏതൊക്കെ ആളുകളാണ് ഈ ജോലികളൊക്കെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ജോലികൾ ചെയ്ത് തീർക്കേണ്ടതെന്ന് സ്റ്റാഫിംഗ് എന്ന് പറയുന്ന മാനേജരിക്കൽ പ്രക്രിയയിൽ കൂടി തീരുമാനിക്കുന്നു. ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യപ്പെടേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്ത് തീർക്കേണ്ടതെന്ന് ഓർഗനൈസിംഗ് എന്ന് പറയുന്ന മാനേജരിക്കൽ ആക്ടിവിറ്റിയിൽ കൂടി എന്താണ് പൂർത്തീകരിക്കുന്നു. ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെയും എന്താണ് എങ്ങനെയാണ് ആ ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്ത് തീർക്കേണ്ടതെന്ന് ബാക്കിയുള്ള മാനേജരിക്കൽ ഫംഗ്ഷനിൽ കൂടി ആസൂത്രണം ചെയ്ത് വെക്കുമ്പോൾ അല്ലെങ്കിൽ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജരിക്കൽ പ്രവർത്തനത്തിൽ കൂടി ഈ കാര്യങ്ങളൊക്കെയും ഈ ആസൂത്രണം ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജരിക്കൽ ഫംഗ്ഷനിൽ കൂടി പൂർത്തീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജരിക്കൽ ഫംഗ്ഷനിൽ കൂടി ബിസിനസ് ഓർഗനൈസേഷൻ്റെ പൊതുവായ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ആസൂത്രണം ചെയ്ത് വെച്ചിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെയും ഹ്യൂമൻ റിസോഴ്സസിൽ കൂടി, അതായത് ബിസിനസ് ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളിൽ കൂടി അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസും അവർക്ക് വേണ്ട ഗൈഡ്ലൈൻസും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരിൽ കൂടി പൂർത്തീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതിന് മേൽനോട്ടം വഹിക്കുന്ന ഒരു മാനേജരിക്കൽ പ്രവർത്തനത്തെയാണ് നമ്മൾ ഡയറക്റ്റിംഗ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇങ്ങനെ എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ബിസിനസ് ഓർഗനൈസേഷൻ്റെ പൊതുലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ആസൂത്രണം ചെയ്ത് വെച്ചിരിക്കുന്നത് ആ കാര്യങ്ങളൊക്കെയും എംപ്ലോയീസിൽ കൂടി അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഗൈഡ്ലൈൻസ് കൊടുത്തുകൊണ്ട് അവരിൽ കൂടി പൂർത്തീകരിക്കുകയും അവരിൽ കൂടി അത് പൂർത്തീകരിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യുന്ന ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മാനേജരിക്കൽ പ്രവർത്തനത്തെയാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത് ആക്ഷൻ ഈ ഒരു കാര്യം ആക്ഷൻ ഓറിയൻറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിനെ മാനേജ്മെൻറ്റ് ഇൻ ആക്ഷൻ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. അപ്പോൾ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജരിക്കൽ ഫംഗ്ഷനിൽ കൂടി എന്തൊക്കെ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്നത്? എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾക്ക് ആസൂത്രണം ചെയ്തു വെച്ചിരിക്കുന്ന പ്ലാനുകൾക്കനുസരിച്ചുകൊണ്ട് എംപ്ലോയീസ് എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുകയും എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾക്ക് ആ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ട ഇൻസ്ട്രക്ഷൻസും ഗൈഡ്ലൈൻസും പ്രൊവൈഡ് ചെയ്യുകയും അവർ ആ പ്ലാന് ആസൂത്രണം ചെയ്ത് പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നതിനനുസരിച്ചുകൊണ്ട് ഓരോ എംപ്ലോയും അവർക്ക് കിട്ടിയിരിക്കുന്ന ജോലികൾ ചെയ്ത് തീർക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു സൂപ്പർവിഷൻ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു മേൽനോട്ട നിർവഹണത്തെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മേൽനോട്ട നിർവഹണത്തെ നമുക്ക് എന്ന് പറയാൻ സാധിക്കും ഡയറക്റ്റിംഗ് എന്ന് പറയാൻ സാധിക്കും. ഇങ്ങനെ ഒരു ആക്ഷനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ആക്ഷനെ നിയന്ത്രിച്ച് നിർത്തുന്ന ഒരു പ്രവർത്തനമായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ മാനേജരിക്കൽ ഇൻ ആക്ഷൻ എന്നും ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജരിക്കൽ ഫംഗ്ഷൻ നമുക്ക് വിളിക്കാൻ സാധിക്കും. ഇനി എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജരിക്കൽ പ്രവർത്തനത്തിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തതെന്ന് നമുക്ക് വായിച്ച് നോക്കാം. ഡയറക്റ്റിംഗ് ഇസ് ദ മാനേജരിക്കൽ ഫംഗ്ഷൻ ഓഫ് ഗൈഡിംഗ്, ഓവർസീയിങ് ആൻഡ് ലീഡിംഗ് പീപ്പിൾ ടു ദ അറ്റൈൻമെൻറ്റ് ഓഫ് സെർട്ടൻ ഒബ്ജക്റ്റീവ്സ്. ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റിനെ നമുക്ക് ഇങ്ങനെ പറയാം, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ പൊതുവായിട്ടുള്ള ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ്
ചെയ്തു തീർക്കേണ്ടത് എന്ന് തീരുമാനിക്കുകയും ആ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുകയും വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും ഇൻസ്ട്രക്ഷൻസും നൽകിക്കൊണ്ട് എംപ്ലോയീസിൽ കൂടി അത് പൂർത്തീകരിക്കുകയും അവരുടെയൊക്കെയും അധ്വാന ഫലത്തെ ഏകോപിപ്പിച്ചുകൊണ്ട് ബിസിനസ് ഓർഗനൈസേഷൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു മാനേജറിക്കൽ പ്രവർത്തനത്തെയാണ് നമ്മൾ ഡയറക്റ്റ് എന്ന് പറയുന്നത്. ഈ ഡയറക്റ്റിൻ്റെ അകത്ത് എന്തുണ്ട്? ഒരു ഓർഗനൈസേഷൻ്റെ കോമൺ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അവർ ചെയ്തു തീർക്കേണ്ടത്, അതിന് വേണ്ടിയുള്ള ഗൈഡ്ലൈൻസ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ അവരെങ്ങനെ എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് അവരുടെ ജോലികൾ ചെയ്തു തീർക്കുന്നതെന്ന് ഓവർസീൻ ചെയ്ത് നോക്കുക, അതുപോലെ തന്നെ എന്താണ് അവർക്ക് വേണ്ട അവരുടെ ജോലികൾക്ക് ഓരോ എംപ്ലോയീസിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഓരോരുത്തരും ചെയ്തു തീർക്കേണ്ടത്, അതിന് വേണ്ടിയുള്ള വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങളും എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളെ കൊണ്ട് പാലിപ്പിച്ചുകൊണ്ട് ഓർഗനൈസേഷൻ്റെ പൊതുവായിട്ടുള്ള ലക്ഷ്യം നേടിയെടുക്കുന്നതിലേക്ക് അവരെ എത്തിക്കുകയും ചെയ്യുക. ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എവിടെയുള്ളത്, ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജറിക്കൽ ആക്ടിവിറ്റീസിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റീസിനെ നമുക്ക് എന്താണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജറിക്കൽ ഫംഗ്ഷനെ വളരെയധികം ലളിതമായ രീതിയിൽ നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ഡയറക്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ പൊതുവായ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നിർവഹിക്കേണ്ടത് എന്ന് തീരുമാനിക്കുകയും ആ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുകയും വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും ഇൻസ്ട്രക്ഷൻ നൽകിക്കൊണ്ട് എംപ്ലോയീസിൽ കൂടി ആ പ്രവർത്തനങ്ങളെ പൂർത്തീകരിക്കുകയും അങ്ങനെയുള്ള എംപ്ലോയീസിൻ്റെ ഒക്കെയും അധ്വാന ഫലത്തെ അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫൈനൽ റിസൾട്ടിനെ ഒക്കെ എന്ത് ചെയ്യുന്നു, ഏകോപിപ്പിച്ചുകൊണ്ട് ബിസിനസ് ഓർഗനൈസേഷൻ്റെ പൊതുവായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഇതിങ്ങനെയുള്ള ഒരു മേൽനോട്ട ഇങ്ങനെയുള്ള ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സൂപ്പർവിഷൻ ആക്ടിവിറ്റിയാണ് നമ്മൾ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളുടെ പ്രവർത്തനത്തെ ഗൈഡ് ചെയ്യുകയും അവരുടെ ഓവർസീ ചെയ്യുകയും അവരുടെ അധ്വാന ഫലത്തെയൊക്കെയും ലീഡ് ചെയ്തുകൊണ്ട് ഓർഗനൈസേഷൻ്റെ പൊതുവായ ലക്ഷ്യം നേടിയെടുക്കുന്നതിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എവിടെയുള്ളത്, ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജറിക്കൽ ആക്ടിവിറ്റിയുടെ അകത്തുള്ളത്. പിന്നെ പറഞ്ഞേക്കുന്ന കാര്യം എന്താണ്, ടെല്ലിംഗ് പീപ്പിൾ വാട്ട് ടു ഡു ആൻഡ് സീ ദാറ്റ് ദ ഡു ഇറ്റ് ഇൻ ദി പോസിബിൾ മാനർ. അതായത് എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളോട് എന്ത് ലക്ഷ്യമാണ് ബിസിനസ് ഓർഗനൈസേഷന് വേണ്ടി നേടിയെടുക്കേണ്ടതെന്ന് അവരോട് പറയുകയും അവരിൽ കൂടി ആ ലക്ഷ്യം നേടിയെടുക്കേണ്ട പ്രവർത്തനങ്ങൾ ഏറ്റവും എഫിഷ്യൻ്റായ രീതിയിൽ പൂർത്തീകരിക്കുകയും ഏറ്റവും ബെസ്റ്റായ രീതിയിൽ ആ ലക്ഷ്യത്തെ നേടിയെടുക്കുന്നതിലേക്ക് എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളെ അവരിൽ കൂടി പൂർത്തീകരിച്ചുകൊണ്ട് എത്തിക്കുകയും ചെയ്യുന്ന ഒരു മാനേജരിക്കൽ ഫംഗ്ഷനാണെന്ന് പറയുന്നത് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇനി നമുക്ക് ഡയറക്റ്റിംഗിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഡെഫിനേഷൻ പരിശോധിക്കാം. ഡയറക്ഷൻ ഈസ് എ കോംപ്ലക്സ് ഫങ്ഷൻ ദാറ്റ് ഇൻക്ലൂഡ് ഓൾ ദോസ് ആക്ടിവിറ്റീസ് വിച്ച് ആർ ഡിസൈൻ ടു എൻകറേജ് ദ സബോർഡിനേറ്റ് ടു വർക്ക് എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി ബോത്ത് ദ ഷോർട്ട് ആൻഡ് ലോങ് റൺ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എത്ര കാലമാണോ നിലനിൽക്കുന്നത് അത്രയും കാലം ആ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ തൊഴിലാളികളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ തൊഴിൽ ഏറ്റവും കാര്യക്ഷമതയോടും ഏറ്റവും എഫിഷ്യൻ്റായ രീതിയിലും ചെയ്തു തീർക്കാൻ വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങളും ഇൻസ്ട്രക്ഷൻസും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ജോലികൾ ഏറ്റവും എഫിഷ്യൻ്റായ രീതിയിൽ ചെയ്തു തീർക്കാൻ വേണ്ടിയുള്ള സഹായം പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും എഫിഷ്യൻ്റായ രീതിയിൽ അവരുടെ തൊഴിൽ ചെയ്തു തീർക്കാൻ അവരെ സഹായിക്കുന്ന ഒരു സങ്കീർണമായിട്ടുള്ള മാനേജരിക്കൽ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്, നമ്മൾ ഡയറക്റ്റിംഗ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എത്ര കാലമാണോ നിലനിൽക്കുന്നത് ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ പൊതുവായിട്ടുള്ള ലക്ഷ്യവും വളർച്ചയും നേടിയെടുക്കുന്നതിന് വേണ്ടി ആ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിലെ വ്യത്യസ്ത ജോലികൾ നിർവഹിക്കുന്ന എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ജോലികൾ അവരുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും എഫിഷ്യൻ്റായ രീതിയിൽ ചെയ്തു തീർക്കാൻ വേണ്ട ഗൈഡ്ലൈൻസും അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് വേണ്ട ഇൻസ്ട്രക്ഷൻസും ഗൈഡ്ലൈൻസും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ജോലികൾ ഏറ്റവും എഫിഷ്യൻ്റായ രീതിയിൽ ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള മാനേജരിക്കൽ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഡയറക്റ്റിംഗ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെ തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അല്ലെങ്കിൽ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജറിക്കൽ ഫംഗ്ഷൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡയറക്റ്റിങ്ങിൻ്റെ മാനേജറിക്കൽ ഫംഗ്ഷൻ. ഡയറക്റ്റിംഗ് ഈസ് എ മാനേജറിക്കൽ ഫംഗ്ഷൻ. ഡയറക്ഷൻ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് മാനേജറിക്കൽ ഫംഗ്ഷൻ. ഇറ്റ്സ് ത്രൂ ഡയറക്ഷൻ ദാറ്റ് ദ മാനേജ്മെൻറ്റ് ഈസ് ഇനീഷ്യേറ്റ് ആക്ഷൻ ഇൻ ദ ഓർഗനൈസേഷൻ ഇറ്റ് എൻഷുർ എഫക്റ്റീവ് പെർഫോമൻസ് ബൈ ദ സബോർഡിനേറ്റ്സ്. അതായത് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു മാനേജറിക്കൽ ഫംഗ്ഷനാണ്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാനേജറിക്കൽ ഫംഗ്ഷനാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനിലും ആക്ഷൻ ഇനീഷ്യേറ്റീവ് ചെയ്യുന്ന
ചെയ്യുന്നത് ഡയറക്ഷനിലൂടെ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തുവാൻ മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നത് ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജറിക്കൽ ഫംഗ്ഷൻ്റെ സഹായത്തോടു കൂടിയാണ്. ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാലും ആ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത ഉറപ്പുവരുത്താൻ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജറിക്കൽ ഫംഗ്ഷൻ്റെ സഹായത്തോടു കൂടി മാനേജ്മെൻറ്റ് സാധിക്കും. ഇനി രണ്ടാമത്തെ കാര്യമാണ്, രണ്ടാമത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ലിങ്കിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഡയറക്ഷൻ ഈസ് ദ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ പ്രിപ്പറേറ്ററി മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ ആൻഡ് കൺട്രോളിംഗ്. പ്രിപ്പറേറ്ററി മാനേജ്മെൻറ് ഫംഗ്ഷൻ ഇസ് ഇൻക്ലൂഡ് പ്ലാനിംഗ്, ഓർഗനൈസിംഗ് ആൻഡ് സ്റ്റാഫിംഗ്. വിത്തൌട്ട് ഡയറക്റ്റിംഗ് ദ ഫംഗ്ഷൻ ഓഫ് കൺട്രോളിംഗ് വിൽ നെവർ എറേസ് ആൻഡ് പ്രിപ്പറേറ്ററി മാനേജ്മെൻറ് ഫംഗ്ഷൻ വിൽ ബിക്കം മീനിങ്ലെസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ലിങ്കിങ് ഫംഗ്ഷൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിപ്പറേറ്ററി മാനേജ്മെൻറ്റ് ഫംഗ്ഷൻസും കൺട്രോളിംഗ് മാനേജറിക്കൽ ഫംഗ്ഷൻസും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലിങ്കിങ് ഫംഗ്ഷനായിട്ടാണ് ഡയറക്റ്റിംഗ് പ്രവർത്തിക്കുന്നത്. പ്രിപ്പറേറ്ററി മാനേജറിക്കൽ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റിന് തൊട്ട് മുമ്പുള്ള മാനേജറിക്കൽ ഫംഗ്ഷൻസ്, അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ പൊതുവായിട്ടുള്ള ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന പ്ലാനിങ് ഫംഗ്ഷൻസ്, അതിനുവേണ്ടി വിദഗ്ധരായിട്ടുള്ള എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കുന്ന സ്റ്റാഫിംഗ് ഫംഗ്ഷൻസ്, അതുപോലെ തന്നെ എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾക്ക് ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഓരോ പ്രവർത്തനങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആ ഓരോ പ്രവർത്തനങ്ങളും ശരിയായ രീതിയിൽ അറേഞ്ച് ചെയ്ത് നിർത്തുന്ന ഓർഗനൈസേഷൻ ഫംഗ്ഷൻസ്, ഇതൊക്കെയാണ് പ്രിപ്പറേറ്ററി മാനേജറിക്കൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രിപ്പറേറ്ററി മാനേജറിക്കൽ ഫംഗ്ഷൻസായ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഈ ഒരു പ്രിപ്പറേറ്ററി മാനേജറിക്കൽ ഫംഗ്ഷനെയും ഡയറക്റ്റിംഗ് കഴിഞ്ഞു വരുന്ന കൺട്രോളിംഗ് എന്ന് പറയുന്ന മാനേജറിക്കൽ ഫംഗ്ഷനെയും പരസ്പരം ലിങ്ക് ചെയ്യുന്ന ഒരു ലിങ്കിങ് ഫംഗ്ഷനാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി കൺട്രോളിംഗ് എന്ന് പറയുന്ന മാനേജറിക്കൽ ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി എംപ്ലോയീസ് നിർവഹിക്കുന്ന പ്രവർത്തനങ്ങൾ ആ ഒരു കമ്പനി ഡിസൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് അനുസരിച്ചാണോ നടക്കുന്നത്, അല്ലായെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസമുണ്ടോ എന്ന് പരിശോധിക്കുകയും എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾ സ്റ്റാൻഡേർഡ് കമ്പനിയുടെ സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് അനുസരിച്ച് നിയന്ത്രിച്ച് നിർത്തുകയും ചെയ്യുന്ന ഒരു മാനേജറിക്കൽ ഫംഗ്ഷനാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എംപ്ലോയീസ് ഈ ഒരു പ്രിപ്പറേറ്ററി മാനേജറിക്കൽ ഫംഗ്ഷൻസായ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ് എന്ന് പറയുന്ന പ്രവർത്തനത്തെയും അതുപോലെ തന്നെ എന്താണ് അതുപോലെ തന്നെ കൺട്രോളിംഗ് എന്ന് പറയുന്ന ഡയറക്റ്റിന് ശേഷം ഡയറക്റ്റിംഗ് മാനേജറിക്കൽ ഫംഗ്ഷന് ശേഷം വരുന്ന കൺട്രോളിംഗ് എന്ന് പറയുന്ന മാനേജറിക്കൽ ഫംഗ്ഷനെയും പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു ലിങ്കിങ് ഫംഗ്ഷനായിട്ട് ആര് പ്രവർത്തിക്കുന്നു, ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജറിക്കൽ ഫംഗ്ഷൻ പ്രവർത്തിക്കുന്നു. ഇനി നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ തയ്യാറാക്കി വെച്ചേക്കുന്ന ഈ പ്രിപ്പറേറ്ററി മാനേജറിക്കൽ ഫംഗ്ഷൻസൊക്കെയും ഒരു മീനിഫുള്ളായി മാറുന്നത്, ഒരു അർത്ഥവത്തായി മാറുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ പൂർത്തിയാകുമ്പോഴാണ്, ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ശരിയായ രീതിയിൽ നിർവഹിക്കപ്പെടുമ്പോഴാണ് ഈ പ്രിപ്പറേറ്ററി മാനേജറിക്കൽ ഫംഗ്ഷനൊക്കെ മീനിഫുള്ളായി മാറുന്നത്. കാരണം എന്താണ്, ഒരു ഓർഗനൈസേഷൻ്റെ പൊതുവായിട്ടുള്ള ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത്, അതെങ്ങനെ ചെയ്യാം എന്ന പ്ലാനിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ കൂടി പൂർത്തീകരിക്കപ്പെടുന്നു. അതിനുവേണ്ടിയുള്ള എംപ്ലോയീസിനെ സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ കൂടി കണ്ടെത്തുന്നു. അത് ഓരോ എംപ്ലോയി ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ശരിയായ രീതിയിൽ ഓർഗനൈസ് ചെയ്ത് നിർത്തുന്നു. ഇവയൊക്കെയും ശരിയായ രീതിയിൽ നിർവഹിക്കപ്പെടുന്നത് ഏത് സമയത്ത് ഏത് മാനേജറിക്കൽ ഫംഗ്ഷനിൽ കൂടിയായിരിക്കും, ഡയറക്റ്റ് എന്ന് പറയുന്ന മാനേജറിക്കൽ ഫംഗ്ഷനിൽ കൂടിയായിരിക്കും. എംപ്ലോയീസിന് വേണ്ട ഗൈഡ്ലൈൻസും ഇൻസ്ട്രക്ഷൻസും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് എംപ്ലോയീസിൽ കൂടി എന്താണ് ഈ പ്രവർത്തനങ്ങളൊക്കെയും ഈ പ്രിപ്പറേറ്ററി മാനേജറിക്കൽ ഫംഗ്ഷനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിർവഹിക്കപ്പെടുന്നു അല്ലേ. അങ്ങനെ വരുമ്പോഴാണ് അതിനുശേഷം കമ്പനിയുടെ സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് അനുസരിച്ച് കൊണ്ടാണോ എംപ്ലോയീസിലുള്ള ആളുകൾ പ്രവർത്തിക്കുന്നത്, അതിന് കൺട്രോളിംഗ് എന്ന് പറയുന്ന മാനേജറിക്കൽ ഫംഗ്ഷൻ്റെ സഹായത്തോടു കൂടി അത് വിലയിരുത്തുകയും ചെയ്യുന്നു. ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെയും മീനിഫുള്ളായിട്ട് മാറുന്നത് എവിടെയായിരിക്കും, ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജറിക്കൽ ഫംഗ്ഷൻ്റെ സഹായത്തോടു കൂടിയായിരിക്കും അല്ലേ. അപ്പോൾ ഈ തരത്തിൽ പ്രിപ്പറേറ്ററി മാനേജറിക്കൽ ഫംഗ്ഷനെയും അതുപോലെ തന്നെ എംപ്ലോയീസിലുള്ള ആളുകൾ പ്രവർത്തനങ്ങൾ ചെയ്തതിന് ശേഷം വരുന്ന കൺട്രോളിംഗ് എന്ന് പറയുന്ന മാനേജറിക്കൽ ഫംഗ്ഷനെയും പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു ലിങ്കായിട്ട് ആര് പ്രവർത്തിക്കുന്നു, ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജറിക്കൽ ഫംഗ്ഷൻ പ്രവർത്തിക്കുന്നു. അതുകൂടാതെ തന്നെ പ്രിപ്പറേറ്ററി മാനേജറിക്കൽ ഫംഗ്ഷനായ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെയും ഒരു മീനിഫുള്ളായിട്ട് മാറുന്നതും അതിൽ പറഞ്ഞിരിക്കുന്ന ഈ പ്രിപ്പറേറ്ററി മാനേജറിക്കൽ ഫംഗ്ഷനിൽ കൂടി ഡിസൈഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാകുന്നതും ശരിയായ രീതിയിൽ പ്രാവർത്തികമാകുന്നതും ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജറിക്കൽ ഫംഗ്ഷൻ്റെ സഹായത്തോടു കൂടിയാണ്. ഇങ്ങനെ പ്രിപ്പറേറ്ററി മാനേജറിക്കൽ ഫംഗ്ഷനും കൺട്രോളിംഗ് എന്ന് പറയുന്ന മാനേജറിക്കൽ ഫംഗ്ഷനും കണക്ട് ചെയ്യുന്ന ഒരു ലിങ്കായിട്ട് ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജറിക്കൽ ഫംഗ്ഷൻ പ്രവർത്തിക്കുന്നു. ഇനി മറ്റൊരു കാര്യമാണ് പെർവേസീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്.
പ്രവേസീവ് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രവർത്തനമാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ബിസിനസ് ഓർഗനൈസേഷൻ്റെ മുകൾത്തട്ട് മുതൽ താഴെത്തട്ട് വരെ എടുത്തു കഴിഞ്ഞാലും ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ആദ്യം മുതൽ ആരംഭം വരെയും അവസാനം വരെയും എല്ലാ തലത്തിലും വ്യാപിച്ചു കിടക്കുന്ന ഒരു മാനേജരിക്കൽ പ്രവർത്തനമാണ് എന്തെന്ന് പറയുന്നത് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ എല്ലാ ലെവലിലും, അതായത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലും മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിലും ലോവർ ലെവൽ മാനേജ്മെൻറ്റിലും ഉള്ള എല്ലാ എംപ്ലോയീസിൻ്റെ എല്ലാ ലെവലിലുമുള്ള മാനേജ്മെൻറ്റ്സും തങ്ങളുടെ കീഴിലുള്ള സബോർഡിനേറ്റ്സ് ആയുള്ള എംപ്ലോയീസിൻ്റെ പ്രവർത്തനങ്ങളെ ശരിയായ രീതിയിൽ നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന, സർവ്വവ്യാപികമായി ഉപയോഗിക്കുന്ന ഒരു മാനേജരിക്കൽ ഫംഗ്ഷനാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഡിഫറൻറ്റ് ലെവലിൽ ഉപയോഗിക്കപ്പെടുന്ന ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജരിക്കൽ ഫംഗ്ഷൻ്റെ സഹായത്തോടു കൂടി എംപ്ലോയീസായിട്ടുള്ള മാനേജേഴ്സായിട്ടുള്ള ആളുകളുടെ തങ്ങളുടെ കീഴിലുള്ള സബോർഡിനേറ്റ്സിനെ വേണ്ട ഗൈഡ്ലൈൻസ്, മോട്ടിവേഷൻസ്, ലീഡർഷിപ്പ്, ഇൻസ്പിറേഷൻ മുതലായിട്ടുള്ള കാര്യങ്ങൾ നൽകുകയും അവരുടെ പ്രവർത്തനങ്ങളൊക്കെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഓർഗനൈസേഷൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ബിസിനസ് ഓർഗനൈസേഷനിലെ സർവ്വവ്യാപകമായി എല്ലാ മാനേജ്മെൻറ്റ് തലത്തിലും ഉപയോഗിക്കുന്ന ഒരു മാനേജരിക്കൽ ഫംഗ്ഷൻ കൂടിയാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് ഡൈനാമിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നിലനിൽക്കുന്ന പരിസ്ഥിതിയിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും ആ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്ലാനുകളിലും ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിലെ വ്യത്യസ്ത പ്രവർത്തനങ്ങളിലും സ്വാധീനം ചെലുത്തുന്നതായിരിക്കും. അതനുസരിച്ചുകൊണ്ട് ബിസിനസ് ഓർഗനൈസേഷനിലെ പ്ലാനുകളും ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിലെ പ്രവർത്തന രീതികളും മാറിമറിയുന്നതായിരിക്കും അല്ലേ. സ്വാഭാവികമായിട്ടും ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിലെ പ്രവർത്തനങ്ങളും സ്വാധീനിക്കും. ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ എംപ്ലോയ്സ് ചെയ്യുന്ന ജോലി മെത്തേഡുകളിലാണെങ്കിലും ശരി, പ്രവർത്തനങ്ങൾ ചെയ്തു തീർക്കാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കുകളാണെങ്കിലും ശരി, സ്വാഭാവികമായിട്ടും മാറ്റങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ബിസിനസ് ഓർഗനൈസേഷനിലെ മെത്തേഡുകളും ടെക്നിക്സും ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് കൊണ്ട് സുപ്പീരിയേഴ്സായിട്ടുള്ള എംപ്ലോയീസ് സബോർഡിനേറ്റ്സായിട്ടുള്ള എംപ്ലോയീസിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ചെയ്തു തീർക്കേണ്ടത്, അതിനു വേണ്ടി നൽകുന്ന ഡയറക്ഷനിലും വ്യത്യാസം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അപ്പോൾ ഡയറക്ഷൻ എന്ന് പറയുന്ന മാനേജേരിയൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിലും പുറത്തുമായിട്ടുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് കൊണ്ട് വ്യത്യാസപ്പെടുത്തി ഉപയോഗിക്കാവുന്ന ഒന്നാണ്. ഒരു കൃത്യമായ രീതിയിൽ ബിസിനസ് ഓർഗനൈസേഷൻ നിലനിൽക്കുന്ന സാഹചര്യത്തിനനുസരിച്ച് കൊണ്ട് ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിലെ പ്രവർത്തനങ്ങൾ ഏറ്റവും എഫിഷ്യൻ്റായ രീതിയിൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയും ഡയറക്റ്റ് എന്ന് പറയുന്ന മാനേജരിക്കൽ ആക്ടിവിറ്റിയും വ്യത്യാസപ്പെടുത്തി സാഹചര്യങ്ങൾക്കനുസരിച്ച് കൊണ്ട് സാഹചര്യത്തെ ഏറ്റവും അനുകൂലമാക്കി മാറ്റുന്ന തരത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. ചിലപ്പോൾ എംപ്ലോയീസായിട്ടുള്ള ആളുകൾ അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന പ്രവർത്തന രീതികളിലായിരിക്കാം, സാങ്കേതിക വിദ്യകളിലായിരിക്കാം മാറ്റങ്ങൾ വരുന്നത്. അത് മാറി മറന്നതിനനുസരിച്ച് കൊണ്ട് എംപ്ലോയീസായിട്ടുള്ള ആളുകൾക്ക് പുതിയ രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസും ഗൈഡ്ലൈൻസും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരുടെ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജരിക്കൽ ആക്ടിവിറ്റി വ്യത്യാസപ്പെടുത്തി ഉപയോഗിക്കാവുന്നതാണ്. ഇനി പറഞ്ഞേക്കുന്ന മറ്റൊരു കാര്യമാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂയിങ് ഫംഗ്ഷനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നിലനിൽക്കുന്ന കാലത്തോളവും ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ആദ്യം മുതൽ അവസാനം വരെയും ബിസിനസ് ഓർഗനൈസേഷൻ്റെ എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിലും എപ്പോഴും നിലനിൽക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജരിക്കൽ ഫംഗ്ഷൻ. കാരണം ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങളെ ശരിയായ രീതിയിൽ എല്ലാ കാലഘട്ടത്തിലും നിയന്ത്രിച്ച് നിർത്തി കഴിഞ്ഞാൽ മാത്രമേ ബിസിനസ് ഓർഗനൈസേഷൻ്റെ വളർച്ച കൈവരിക്കുവാനും ബിസിനസ് ഓർഗനൈസേഷന് എല്ലാ കാലഘട്ടത്തിലും തങ്ങളുടെ പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങളെ നേടിയെടുക്കുവാനും സാധിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഒപ്പം അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻ നിലനിൽക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ആദ്യം മുതൽ അവസാനം വരെയും ഒരു നിഴൽ പോലെയുള്ള ഒരു മാനേജരിക്കൽ പ്രവർത്തനമാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ബിസിനസ് ഓർഗനൈസേഷൻ എല്ലാ കാലത്തും എംപ്ലോയീസായിട്ടുള്ള ആളുകൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഗൈഡ്ലൈൻസ് പ്രൊവൈഡ് ചെയ്യുകയും ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുകയും അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി അവർ ബിസിനസ് ഓർഗനൈസേഷൻ്റെ വളർച്ചയ്ക്കായിട്ട് എംപ്ലോയീസിനെ യഥാകാലത്തോളം നിയന്ത്രിച്ച് നിർത്തേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജരിക്കൽ ഫംഗ്ഷൻ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ബിസിനസ് ഓർഗനൈസേഷൻ എത്ര കാലം ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ അത്രയും കാലം ആ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ നിലനിൽക്കും. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂയിങ് ഫംഗ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് ഇറ്റ് ഈസ് എ ക്രിയേറ്റീവ് ഫംഗ്ഷൻ. ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് ഫംഗ്ഷൻ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലാനിംഗ് എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് ഫംഗ്ഷൻ, സോറി, ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് ഫംഗ്ഷൻ ആണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ബിസിനസ് ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ ഒരു പ്രിപ്പറേറ്ററി മാനേജരിക്കൽ ഫംഗ്ഷനാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത് അല്ലേ. പ്ലാനിങ്ങിനെ
ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജരിക്കൽ ഫംഗ്ഷൻ്റെ സഹായത്തോട് കൂടിയാണ് ഒരു ആക്ഷനിലേക്ക് നയിക്കുന്നത് അല്ലേ. ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ എന്ത് പൊതു ബിസിനസ് ഓർഗനൈസേഷൻ്റെ പൊതുവായിട്ട് ലക്ഷ്യം നേടിയെടുക്കുവാനോ അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചേക്കുന്ന പ്ലാനുകൾ, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ള പ്ലാനുകൾ കൃത്യമായ രീതിയിൽ ഒരു സുപ്പീരിയർ ആയിട്ടുള്ള വ്യക്തി പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മുഖേന ഒരു എംപ്ലോയീസിലേക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ആ ഒരു പ്ലാൻ ആക്ഷനായിട്ട് മാറുന്നത് അല്ലേ. അതിന് ബിസിനസ് ഓർഗനൈസേഷനെ സഹായിക്കുന്ന ഒന്നാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്ലാനെ ആക്ഷനാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു പ്ലാനെന്ന് ഒരു പ്ലാനിങ്ങിനെ ഒരു ആക്ഷനായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മാനേജരിക്കൽ ഫംഗ്ഷൻ കൂടിയാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്, ക്രിയേറ്റീവ് ഫംഗ്ഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഫംഗ്ഷൻ. അതായത് പ്ലാനിംഗ് എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഫംഗ്ഷൻ ആണ്. ഇതിൽ കൂടി ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ പ്ലാനുകൾക്ക് ഒരു ജീവൻ വയ്ക്കുന്ന അല്ലെങ്കിൽ ജീവൻ കൊടുക്കുന്ന ആക്ഷനിലേക്ക് നയിക്കാൻ സഹായിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ തന്നെ എന്താണ്, ഒരു ഹ്യൂമൻ റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്തെടുക്കുവാൻ സഹായിക്കുന്ന ഒരു മാനേജരിക്കൽ ഫംഗ്ഷൻ കൂടിയാണ് നമ്മുടെ ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസ് തങ്ങളുടെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ കോമൺ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങളും ഗൈഡ്ലൈൻസും തങ്ങളുടെ സബോർഡിനേറ്റ്സ് ആയുള്ള എംപ്ലോയീസിനെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് സബോർഡിനേറ്റ്സ് ആയുള്ള എംപ്ലോയീസിൽ കൂടി ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നു. ഈ ബിസിനസ് ഓർഗനൈസേഷനിലെ ഓരോ ജോലികളും ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുന്ന സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസ് സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസിനോട് തങ്ങളുടെ സംശയങ്ങളും തങ്ങളുടെ ഡൗട്ടുകളും ചോദിച്ചുകൊണ്ട് തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസും സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസും തമ്മിൽ എപ്പോഴും അവരുടെ പ്രോപ്പറായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, സുപ്പീരിയേഴ്സും അതുപോലെ തന്നെ സബോർഡിനേറ്റ്സും തമ്മിൽ എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ വർക്കൗട്ട് ചെയ്യുന്നത് വഴി അവർ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുവാനും സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് എളുപ്പത്തിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകി സബോർഡിനേറ്റ്സിൽ കൂടി ബിസിനസ് പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാനും സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള ആളുകൾക്ക് തങ്ങളുടെ ജോലികളിൽ ഉണ്ടാകുന്ന ഡൗട്ടുകളും സംശയങ്ങളും സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസിനോട് ചോദിച്ച് എളുപ്പത്തിൽ തങ്ങളുടെ ഏൽപ്പിച്ചേക്കുന്ന വർക്കുകളെ ഏറ്റവും എഫിഷ്യൻ്റായി രീതിയിൽ പൂർത്തീകരിക്കാനും സാധിക്കുന്ന തരത്തിലുള്ള ഒരു ബന്ധം വളർത്തിയെടുക്കാൻ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജരിക്കൽ ഫംഗ്ഷൻ സഹായിക്കുന്നു. ഇനി അടുത്തൊരു കാര്യമാണ് ചെയിൻ ഓഫ് കമാൻഡ്. അതായത് ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജരിക്കൽ ഫംഗ്ഷൻ ഒരു ചെയിൻ ഓഫ് കമാൻഡ് ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. അതായത് ബിസിനസ് ഓർഗനൈസേഷനിലെ ടോപ്പ് ലെവൽ അല്ലെങ്കിൽ ടോപ്പ് ലെവലുള്ള സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ ബോട്ടം ലെവലിലുള്ള സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ ഇടയിലേക്കായിരിക്കും ഡയറക്ഷൻ എന്ന് പറയുന്ന മാനേജരിക്കൽ ഫംഗ്ഷൻ്റെ മൂവ്മെൻറ്റ്സ് ഉള്ളത്. അതായത് ബിസിനസ് ഓർഗനൈസേഷൻ്റെ ടോപ്പ് ലെവലിലുള്ള സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസ് തങ്ങളുടെ കീഴിലുള്ള സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിന് അവരെ ഏൽപ്പിച്ചേക്കുന്ന ജോലികൾ ഏറ്റവും എഫിഷ്യൻ്റായ രീതിയിൽ ചെയ്തു തീർക്കാൻ വേണ്ട ഗൈഡ്ലൈൻസും ഇൻസ്ട്രക്ഷൻസും പ്രൊവൈഡ് ചെയ്യുന്നു. ഈ തരത്തിൽ വരുമ്പോൾ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ടോപ്പ് ലെവലിൽ നിന്നും ബോട്ടം ലെവലിലേക്കായിരിക്കും ഡയറക്ഷൻ എന്ന് പറയുന്ന മാനേജരിക്കൽ ഫംഗ്ഷൻ്റെ മൂവ്മെൻറ്റ്സ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, അവിടെ ഒരു ചെയിൻ ഓഫ് കമാൻഡ് രൂപപ്പെടുവാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ബിസിനസ് ഓർഗനൈസേഷൻ്റെ ടോപ്പ് ലെവലിലുള്ള സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസ് തങ്ങളുടെ കീഴിലുള്ള സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഗൈഡ്ലൈൻസും അവർക്ക് അവരുടെ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിന് അവരുടെ ജോലികൾ ഏറ്റവും എഫിഷ്യൻ്റായ രീതിയിൽ ചെയ്തു തീർക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസ് സബോർഡിനേറ്റ്സിന് പ്രൊവൈഡ് ചെയ്യുന്നു. ഈ തരത്തിലുള്ള ഒരു ചെയിൻ ഓഫ് കമാൻഡ് ഓരോ മുകൾ തട്ടിൽ നിന്നും ഓരോ താഴെത്തട്ടിലേക്ക് ഇങ്ങനെ ചെയ്യുന്ന ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻസും ഗൈഡ്ലൈൻസും സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസ് തങ്ങളുടെ കീഴിൽ സബോർഡിനേറ്റ്സിന് പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ആ തരത്തിലുള്ള ഒരു ചെയിൻ ഓഫ് കമാൻഡ് ആണ് ഇവിടെയുള്ളത്. ആ തരത്തിലാണ് ബിസിനസ് ഓർഗനൈസേഷനിലെ ഡയറക്ഷൻ എന്ന് പറയുന്ന മാനേജരിക്കൽ ഫംഗ്ഷൻ്റെ മൂവ്മെൻറ്റ്സ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും, നമുക്ക് ഡയറക്ഷൻ എന്ന് പറയുന്ന മാനേജരിക്കൽ ഫംഗ്ഷൻ ഒരു ചെയിൻ ഓഫ് കമാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മാനേജരിക്കൽ ഫംഗ്ഷൻ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഡയറക്ഷൻ എന്ന് പറയുന്ന മാനേജരിക്കൽ ആക്ടിവിറ്റി എന്താണെന്നും അതിൻ്റെ പ്രധാനപ്പെട്ട നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് എന്തെന്നും നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തെന്നും നമ്മൾ പഠിച്ചു. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ബിസിനസ് ഓർഗനൈസേഷനിലെ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജരിക്കൽ ആക്ടിവിറ്റി കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെ അകത്തെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യമാണ് ഇനീഷ്യേറ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഏതൊരു ആക്ഷനും ആരംഭിക്കുന്നത് ഡയറക്ഷനിൽ കൂടിയാണ് അല്ലേ. ബിസിനസ് ഓർഗനൈസേഷനിലെ നമ്മുടെ പ്രിപ്പറേറ്ററി മാനേജ്മെൻറ്റ് ഫംഗ്ഷൻസ് ആയിട്ടുള്ള പ്ലാനിങ് ആയിക്കോട്ടെ, ഡയറക്റ്റിംഗ് ഓർഗനൈസിങ് ആയിക്കോട്ടെ, സ്റ്റാഫിംഗ് ആയിക്കോട്ടെ, ഈ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ആക്റ്റീവാകുന്നത് അല്ലെങ്കിൽ ഒരു ആക്ഷനിലേക്ക് എത്തിച്ചേരുന്നത് ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജരിക്കൽ ഫംഗ്ഷൻ്റെ സഹായത്തോടു കൂടിയാണ് അല്ലേ. അപ്പോൾ പ്രോപ്പർ ബിസിനസ് ഓർഗനൈസേഷനിലെ പ്രോപ്പറായിട്ടുള്ള ഒരു ഡയറക്ഷൻ നടന്നിട്ടില്ല എങ്കിൽ ഈ തരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷനിലെ പ്രിപ്പറേറ്ററി മാനേജ്മെൻറ്റ് ഫംഗ്ഷൻസായ പ്ലാനിങ് ആയിക്കോട്ടെ, സ്റ്റാഫിംഗ് ആയിക്കോട്ടെ, ഓർഗനൈസിങ് ആയിക്കോട്ടെ, ഇതൊക്കെയും എന്താണ് ഇതൊക്കെയും ഇൻഎഫക്റ്റീവായിട്ട് മാറും. കാരണം ഇതൊന്നും
പ്രവർത്തന സജ്ജമായി മാറുകയില്ല ഒരു ആക്ഷനിലേക്ക് എത്തിച്ചേരുകയില്ല അല്ലേ അപ്പോൾ ബിസിനസ് ഓർഗനൈസേഷനിലെ ഓരോ കാര്യങ്ങളും ശരിയായ രീതിയിൽ പ്രാവർത്തികമാകണമെങ്കിൽ ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു മാനേജരിക്കൽ ഫംഗ്ഷൻ്റെ ആവശ്യമുണ്ട് ബിസിനസ് ഓർഗനൈസേഷനിലെ ബാക്കിയുള്ള എല്ലാ മാനേജരിക്കൽ ഫംഗ്ഷനും ഒരു ആക്ഷനിലേക്ക് ഒരു പ്രവൃത്തിയിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ ആ ഡയറക്ഷൻ എന്ന് പറയുന്ന മാനേജരിക്കൽ ഫംഗ്ഷൻ്റെ ആവശ്യമുണ്ട് അതുകൂടാതെ തന്നെ എന്താണ് അതുകൂടാതെ തന്നെ എന്താ ബിസിനസ് ഓർഗനൈസേഷനിൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള ആളുകളിൽ കൂടി പ്രാവർത്തികമാകണമെങ്കിൽ സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസിന് ഡയറക്ഷൻ എന്ന് പറയുന്ന മാനേജരിക്കൽ ഫംഗ്ഷൻ്റെ സഹായം കൂടിയേ മതിയാവുകയുള്ളൂ അപ്പോൾ ഈ ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരു ആക്ഷൻ സാധ്യമാകണമെങ്കിൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളെ ഒരു ആക്ഷനിലേക്ക് എത്തിക്കണമെങ്കിൽ എന്താവശ്യമാണ് പ്ലാൻ ഡയറക്ഷൻ എന്ന് പറയുന്ന മാനേജരിക്കൽ ഫംഗ്ഷൻ്റെ ആവശ്യമുണ്ട് ഇനി മറ്റൊരു കാര്യമാണ് ഇറ്റ് എൻഷർ കോർഡിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ പൊതുവായ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ വ്യത്യസ്ത സ്വഭാവമുള്ളവയായിരിക്കും വ്യത്യസ്ത എംപ്ലോയി ഗ്രൂപ്പുകളായിരിക്കും ഈ പ്രവർത്തനങ്ങളൊക്കെ നിർവഹിക്കുന്നത് അല്ലേ അപ്പോൾ ഈ വ്യത്യസ്ത ടീമായിട്ട് വർക്ക് ചെയ്യുന്ന വ്യത്യസ്ത എംപ്ലോയീസിനെയും അതുപോലെ തന്നെ വ്യത്യസ്ത എംപ്ലോയി ഗ്രൂപ്പുകളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ മാത്രമേ ബിസിനസ് ഓർഗനൈസേഷന് തങ്ങളുടെ പൊതുവായിട്ടുള്ള ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ അല്ലേ അപ്പോൾ അതിനുവേണ്ടി ആ ബിസിനസ് ഓർഗനൈസേഷനിലെ വ്യത്യസ്ത എംപ്ലോയീസ് ഗ്രൂപ്പുകൾ തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അപ്പോൾ എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളുടെ പരസ്പരം എംപ്ലോയീസ് ബിസിനസ് ഓർഗനൈസേഷനിലെ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന ടീമുകളായിട്ട് വർക്ക് ചെയ്യുന്ന എംപ്ലോയി ഗ്രൂപ്പുകളായിക്കോട്ടെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളായിക്കോട്ടെ ഇവരുടെയൊക്കെയും പ്രവർത്തനങ്ങളെ ശരിയായ രീതിയിൽ ഏകോപിപ്പിച്ചുകൊണ്ട് പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ഗൈഡ്ലൈൻസും ഇൻസ്ട്രക്ഷൻസും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഇവരെയൊക്കെ ശരിയായ രീതിയിൽ നിയന്ത്രിച്ച് ഇവരുടെ പ്രവർത്തനങ്ങളെയൊക്കെ ശരിയായ രീതിയിൽ ഏകോപിപ്പിച്ചുകൊണ്ട് ഓർഗനൈസേഷൻ്റെ പൊതുവായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർക്കാൻ പറ്റുമെന്ന് മാനേജ്മെൻറ്റിന് ഉറപ്പ് നൽകുന്ന ഒരു കാര്യമാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് അതിന് മാനേജ്മെൻറ്റിനെ സഹായിക്കുന്ന ഒന്നാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് ബിസിനസ് ഓർഗനൈസേഷനിലെ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന വ്യത്യസ്ത എംപ്ലോയി ഗ്രൂപ്പുകളുടെയും വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റിൽപ്പെട്ട ആളുകൾക്ക് ഇടയിലും എന്താണ് ഒരു പൊതുവായിട്ടുള്ള ഒരു ടീം സ്പിരിറ്റ് വളർത്തിയെടുക്കുവാനും അവർക്ക് അതിനുവേണ്ട അവർക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാൻ വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളും ഗൈഡ്ലൈൻസ് പ്രൊവൈഡ് ചെയ്യുവാനും മാനേജ്മെൻറ്റിനെ സഹായിക്കുന്ന ഒന്നാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജരിക്കൽ ഫംഗ്ഷൻ അതുവഴി മാനേജ്മെൻറ്റിന് തങ്ങളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള എംപ്ലോയി ഗ്രൂപ്പുകളെയും വ്യത്യസ്ത എംപ്ലോയി ടീമുകളെയും ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുവാനും അവർക്കിടയിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് വളർത്തിയെടുക്കുവാനും സാധിക്കുന്നു ഇതുവഴി മാനേജ്മെൻറ്റ് എന്താണ് മാനേജ്മെൻറ്റിന് എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് ഓർഗനൈസേഷൻ്റെ പൊതുവായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാനും പറ്റുന്നു ഈ തരത്തിലോ എംപ്ലോയീസ് ബിസിനസ് ഓർഗനൈസേഷനിലെ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന എംപ്ലോയി ഗ്രൂപ്പുകൾക്കിടയിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാകുവാനും അവർക്കിടയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഓർഗനൈസേഷൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചിരിക്കുവാനും മാനേജ്മെൻറ്റിനെ സഹായിക്കുന്ന ഒന്നാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജരിക്കൽ ഫംഗ്ഷൻ എംപ്ലോയീസ് ഗ്രൂപ്പുകളുടെ ഇടയിലും അതുപോലെ തന്നെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നടക്കപ്പെടുന്ന വ്യത്യസ്ത പ്രവർത്തനങ്ങൾക്കിടയിലും ഒരു ഏകോപനം ഉറപ്പുവരുത്താൻ മാനേജ്മെൻറ്റിനെ സഹായിക്കുന്ന ഒന്നാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജരിക്കൽ ഫംഗ്ഷൻ ഇതാണ് ഇതിൻ്റെ ഒരു രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ ഇമ്പോർട്ടൻസ് ആണ് ഇംപ്രൂവ് എഫിഷ്യൻസി എന്ന് പറയുന്നത് അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസിനെ തങ്ങളുടെ കീഴിലുള്ള സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിന് വ്യക്തമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് സബോർഡിനേറ്റ്സിൻ്റെ മുഴുവൻ എഫേർട്ടും എടുത്ത് മാക്സിമം ഔട്ട്പുട്ട് ബിസിനസ് ഓർഗനൈസേഷന് പ്രൊവൈഡ് ചെയ്യുവാൻ വേണ്ടിയുള്ള ഗൈഡ്ലൈൻസ് സബോർഡിനേറ്റ്സ് ആയുള്ള എംപ്ലോയീസിന് കൊടുക്കാൻ ഈ ഒരു ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജരിക്കൽ ഫംഗ്ഷൻ സഹായിക്കുമെന്നാണ് പറയുന്നത് ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസ് അവരുടെ മാക്സിമം ഔട്ട്പുട്ടും അവരുടെ ഏറ്റവും അവസാനത്തെ പരിശ്രമ ഫലവും ഓർഗനൈസേഷന് വേണ്ടി കൊടുക്കാൻ തയ്യാറാകുന്നത് എങ്ങനെയായിരിക്കും അവർക്ക് വ്യക്തമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും വ്യക്തമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസ് പ്രൊവൈഡ് ചെയ്യുന്ന വഴി എങ്ങനെയാണ് അവരെ ഏൽപ്പിച്ചേക്കുന്ന ജോലികൾ ഏറ്റവും എഫിഷ്യൻ്റായ രീതിയിൽ ചെയ്ത് തീർക്കേണ്ടത് അതിനുവേണ്ടിയുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും ഇൻസ്ട്രക്ഷൻസും ശരിയായ രീതിയിൽ സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസിൽ നിന്ന് കിട്ടുന്നതുകൊണ്ടാണ് സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസ് ഈ തരത്തിൽ തങ്ങളുടെ മുഴുവൻ ഹാർഡ് വർക്കും ബിസിനസ് ഓർഗനൈസേഷന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഈ തരത്തിൽ സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസിന് തങ്ങളുടെ കീഴിലുള്ള സബോർഡിനേറ്റ്സിൻ്റെ കഴിവുകൾ മാക്സിമം ബിസിനസ് ഓർഗനൈസേഷൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തെടുക്കാൻ ഈ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്ന മാനേജരിക്കൽ ഫംഗ്ഷൻ മൂലം സാധിക്കുന്നു ഇങ്ങനെ ബിസിനസ് ഓർഗനൈസേഷനിലെ സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസിന് തങ്ങളുടെ കീഴിലുള്ള സബോർഡിനേറ്റ്സിന് എങ്ങനെയാണ് അവരുടെ ജോലികൾ ശരിയായ രീതിയിൽ ചെയ്ത് തീർക്കേണ്ടത് എന്നുള്ള ഗൈഡ്ലൈൻസും ഇൻസ്ട്രക്ഷൻസും പ്രൊവൈഡ്
ചെയ്യുവാനും ആ ഇൻസ്ട്രക്ഷൻസും ഗൈഡ്ലൈൻസിൻ്റെ സഹായത്തോടു കൂടി ഈ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള വ്യക്തികളുടെ ജോലിയിലുള്ള അവരുടെ എഫിഷ്യൻസി കാര്യക്ഷമത വർദ്ധിപ്പിച്ചെടുക്കുന്നത് വഴി അവരെ കൊണ്ട് മാക്സിമം ഹാർഡ് മാക്സിമം എഫിഷ്യൻ്റായ രീതിയിൽ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ പൂർത്തീകരിക്കുവാനും അങ്ങനെ മാക്സിമം അവരുടെ കോൺട്രിബ്യൂഷൻ കമ്പനികൾക്ക് വേണ്ടി നൽകുവാനും സബോർഡിനേറ്റ്സിന് സുപ്പീരിയർസ് ആയുള്ള എംപ്ലോയ്സിന് സബോർഡിനേറ്റ്സ് ആയുള്ള എംപ്ലോയ്സിനെ സഹായിക്കുന്ന ഒന്നാണെന്ന് പറയുന്നത് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതുവരെ സുപ്പീരിയർസ് ആയുള്ള എംപ്ലോയ്സ് നല്ല രീതിയിലുള്ള ഗൈഡ്ലൈൻസ് സബോർഡിനേറ്റ്സിന് കൊടുക്കുന്നു. ആ ഗൈഡ്ലൈൻസ് അനുസരിച്ചുകൊണ്ട് സബോർഡിനേറ്റ്സ് ആയുള്ള എംപ്ലോയ്സിന് അവരുടെ വർക്കുകൾ ഏറ്റവും എഫിഷ്യൻ്റായ രീതിയിൽ ചെയ്തു തീർക്കുവാനും ഓർഗനൈസേഷൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അവരുടെ മാക്സിമം ഔട്ട്പുട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യാനും പറ്റും. ഈ തരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയ്സിൻ്റെ ഇടയിലെ എഫിഷ്യൻസി എംപ്ലോയ്സിൻ്റെ പ്രവർത്തനങ്ങളുടെ എഫിഷ്യൻസി വർദ്ധിപ്പിച്ചെടുക്കുവാൻ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജറിക്കൽ ഫംഗ്ഷൻ പോലെ സാധിക്കുന്നു. ഇനി മറ്റൊരു കാര്യമാണ് ഫെസിലിറ്റേറ്റിംഗ് ചേഞ്ചസ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നിലനിൽക്കുന്നത് എപ്പോഴും വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിസ്ഥിതിയിലാണ് നിലനിൽക്കുന്നത് അല്ലേ. സിറ്റുവേഷൻസ് എപ്പോഴും ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നിലനിൽക്കുന്ന പരിസ്ഥിതിയിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ പ്രോപ്പറായിട്ടുള്ള ഡയറക്ഷൻ ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഡയറക്ഷൻസ് വഴി ഗൈഡ്ലൈൻസും ഇൻസ്ട്രക്ഷൻസും സുപ്പീരിയർസ് ആയുള്ള എംപ്ലോയ്സ് സബോർഡിനേറ്റ്സ് ആയുള്ള എംപ്ലോയ്സിന് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ പരിസ്ഥിതിയിൽ എന്ത് തരത്തിലുള്ള ഇൻഅപ്രോപ്രിയേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടായിക്കഴിഞ്ഞാലും ആ ചേഞ്ചസ് അനുസരിച്ചുകൊണ്ട് വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ബിസിനസ് ഓർഗനൈസ് ആ ചേഞ്ചസ് ബിസിനസ് ഓർഗനൈസേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനും ആ ചേഞ്ചസ് അനുസരിച്ചുകൊണ്ട് പുതിയ സാഹചര്യത്തെ അഡോപ്റ്റ് ചെയ്യുവാനും എംപ്ലോയ്സ് ആയിട്ടുള്ള ആളുകൾക്ക് സാധിക്കും. ഇങ്ങനെ ചേഞ്ചസിനെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ബിസിനസ് ഓർഗനൈസേഷൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ആ ഒരു മാറ്റങ്ങളെ ഉപയോഗപ്രദമാക്കുവാൻ പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് വഴി ബിസിനസ് ഓർഗനൈസേഷനിലുള്ള എംപ്ലോയ്സിന് സാധിക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇതിനും അങ്ങനെ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റങ്ങളെ അതിജീവിച്ചുകൊണ്ട് ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാനും ഓർഗനൈസേഷനെ വളർച്ച കൈവരിക്കുവാനും വേണ്ടിയുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ പ്രോപ്പറായിട്ടുള്ള ഡയറക്ഷൻ മൂലം സാധ്യമാകുന്നു. ഇനി മറ്റൊരു കാര്യമാണ് പ്രൊവൈഡ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ എപ്പോഴും സ്ഥിരത നിലനിർത്തുവാൻ സഹായിക്കുന്ന ഒന്നാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ എല്ലാ കാര്യങ്ങളും നിലനിന്ന് പോകേണ്ടത് വളരെയധികം അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ്. അതിനുവേണ്ടി പ്രോപ്പറായിട്ടുള്ള ഗൈഡ്ലൈൻസും ഇൻസ്ട്രക്ഷൻസും ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള എംപ്ലോയീസിന് കൊടുക്കേണ്ടത് അനിവാര്യമാണ്. ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ഒരു മാനേജരിക്കൽ ഫംഗ്ഷൻ ഇതിനെ മാനേജ്മെൻറ്റ് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിലെ വർക്കുകളും ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിലെ പ്രവർത്തനങ്ങളും ശരിയായ രീതിയിൽ സ്ഥിരമായ രീതിയിൽ ചെയ്ത് തീർക്കുവാനും ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിലൊരു പ്രോപ്പർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുവാനും പ്രോപ്പർ ബിസിനസ് ഓർഗനൈസേഷനിലെ മാനേജ്മെൻറ്റ് സഹായിക്കുന്ന ഒന്നാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജരിക്കൽ ഫംഗ്ഷൻ. എംപ്ലോയ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയൺമെൻറ്റും അതുപോലെ തന്നെ ബിസിനസ് ഓർഗനൈസേഷൻ സ്റ്റേബിളായിട്ട് വളരുവാനുള്ള ഒരു വർക്കിംഗ് സ്ട്രക്ചറും ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് ഓർഗനൈസേഷന് ദീർഘകാലം നിലനിൽക്കാൻ പറ്റുകയുള്ളൂ. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ശരിയായ രീതിയിലുള്ള ലീഡർഷിപ്പും സൂപ്പർവിഷനും മോട്ടിവേഷനും ഉണ്ടെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷനിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിലെ പ്രവർത്തനങ്ങളൊക്കെയും ഒരു സ്റ്റേബിളായ രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. ഇതിന് ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജരിക്കൽ ഫംഗ്ഷൻ ബിസിനസ് ഓർഗനൈസേഷനെ സഹായിക്കുന്നു. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഗൈഡ്ലൈൻസും പ്രോപ്പറായിട്ടുള്ള ലീഡർഷിപ്പും പ്രോപ്പറായിട്ടുള്ള സൂപ്പർവിഷനും വഴി എന്ത് ചെയ്യാൻ പറ്റും ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിലെ പ്രവർത്തനങ്ങൾ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിലെ പ്രവർത്തനങ്ങൾ വ്യത്യസ്ത എംപ്ലോയ്സ് ഉള്ള ആളുകൾക്ക് ഏറ്റവും എഫിഷ്യൻ്റായ രീതിയിൽ ചെയ്തു തീർക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള മേൽനോട്ടം വഹിക്കുവാൻ ബിസിനസ് ഓർഗനൈസേഷന് സാധിക്കും. ബിസിനസ് ഓർഗനൈസേഷൻ അങ്ങനെ പ്രോപ്പറായിട്ടുള്ള മേൽനോട്ടം വഹിക്കാൻ ഒരു മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷനിൽ പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യാൻ മാനേജ്മെൻറ്റ് സാധിക്കുന്നുണ്ടെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻ്റെ എല്ലാ കാര്യങ്ങളും റീറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ബിസിനസ് ഓർഗനൈസേഷന് സാധിക്കും. ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെയും അതിജീവിച്ചുകൊണ്ട് ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും പ്രോപ്പറായിട്ട് പ്രോപ്പർ വർക്കുകൾ ഡേ ബൈ ഡേ ആയിട്ട് എന്താണ് പൂർത്തീകരിക്കുവാനും ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഒരു ബാലൻസ് ഒരു സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുവാനും ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജരിക്കൽ ഫംഗ്ഷൻ്റെ സഹായത്തോടുകൂടി മാനേജ്മെൻറ്റ് സാധിക്കും. ഇത്രയുമാണ് പ്രധാനമായിട്ടും നമ്മുടെ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജരിക്കൽ ഫംഗ്ഷൻ്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തെ ഒന്നാമത്തെ കാര്യമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്ഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജരിക്കൽ ഫംഗ്ഷൻ നടപ്പിലാക്കുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഫോളോ ചെയ്യേണ്ടത്, ആ ഒരു കാര്യമാണ് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്ഷൻ എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. നമുക്ക് അത് ഓരോന്നായിട്ട് പഠിക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് ഹാർമണി ഇൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന ഡയറക്റ്റിംഗ് പ്രിൻസിപ്പിൾസിൽ കൂടി പറയുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാലും ആ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ ഏതൊരു ഇൻഡിവിജ്വലും ഒരു പർട്ടിക്കുലർ ടാസ്ക് ഗോള് അച്ചീവ് ചെയ്തിട്ടുണ്ടാകണം, അവരൊരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്തിട്ടുണ്ടാകണം എന്നാണ് പറഞ്ഞു വരുന്നത്.
അത് ഈ പർട്ടിക്കുലർ ടാസ്ക് കൊണ്ട് അർത്ഥമാക്കുന്നത് ബിസിനസ് ഓർഗനൈസേഷനിലെ ഓരോ എംപ്ലോയീസും ചെയ്ത് തീർക്കേണ്ട ജോലിയെ ആണ് പാർട്ടിക്കുലർ ടാസ്ക് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അവരെ ഏൽപ്പിച്ചേക്കുന്ന ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ഓരോരുത്തർക്കും ഒരു വ്യക്തിഗത ലക്ഷ്യമുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു ഓരോ എംപ്ലോയിയും അവരെ ഏൽപ്പിച്ചേക്കുന്ന ജോലിയും ആ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലക്ഷ്യങ്ങളും അവർ നേടിയെടുത്തിട്ടുണ്ടാകണം. അതോടൊപ്പം തന്നെ ഓർഗനൈസേഷൻ്റെ കോമൺ ഗോളും അച്ചീവ് ചെയ്തിട്ടുണ്ടാകണം. ഇതുകൂടാതെ തന്നെ എന്താണ്, അപ്പോൾ ഓർഗനൈസേഷൻ്റെ കോമൺ ഗോൾ അച്ചീവ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളെ ഏൽപ്പിച്ചിരിക്കുന്ന ടാസ്ക് ഗോളും ഇവർ അച്ചീവ് ചെയ്തപ്പെട്ടിട്ടുണ്ടാകണം. ഇങ്ങനെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഓർഗനൈസേഷൻ ഗോളും അതുപോലെ തന്നെ ടാസ്ക് ഗോളും തമ്മിൽ, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടാസ്ക് ഗോളും തമ്മിൽ ഒരു ഹാർമണൈസ് എക്സിസ്റ്റ് ചെയ്യണമെന്നാണ് ഈ ഒരു പ്രിൻസിപ്പിൾസ് കൂടി പറയുന്നത്. ആ തരത്തിലായിരിക്കണം ബിസിനസ് ഓർഗനൈസേഷനിലെ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജരിക്കൽ ഫംഗ്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. ബിസിനസ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾക്ക് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഓർഗനൈസേഷണൽ ഗോളും അതുപോലെ തന്നെ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇൻഡിവിജ്വൽ ടാസ്ക് ഗോളും അച്ചീവ് ചെയ്യുന്ന തരത്തിലായിരിക്കണം ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജരിക്കൽ ഫംഗ്ഷൻ ബിസിനസ് ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്തൊരു പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾസ് ഓഫ് എഫിഷ്യൻസി എന്ന് പറയുന്നത്.
ഫംഗ്ഷൻ ഏറ്റവും എഫിഷ്യൻ്റ് ആയ രീതിയിൽ പൂർത്തീകരിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള ടെക്നിക്കുകൾ മാനേജ്മെൻറ്റിന് ബിസിനസ് ഓർഗനൈസേഷനിൽ ഉപയോഗിക്കാവുന്നതാണ്. ബിസിനസ് ഓർഗനൈസേഷനിലെ വ്യത്യസ്ത സാഹചര്യങ്ങൾക്കനുസരിച്ച് കൊണ്ട് സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജറിയൽ ഫംഗ്ഷൻ സബോർഡിനേറ്റ്സിൻ്റെ ഇടയിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയ രീതിയിൽ പൂർത്തീകരിക്കാൻ സഹായിക്കുന്ന ടെക്നിക്കുകൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കൊണ്ട് വ്യത്യസ്ത ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മാനേജ്മെൻറ്റ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജറിയൽ ഫംഗ്ഷൻ്റെ എഫിഷ്യൻസി ഉറപ്പുവരുത്തേണ്ടതും അനിവാര്യമാണ്. അതാണ് ഈ ഒരു പ്രിൻസിപ്പിൾസ് കൂടി പറയുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്റ്റ് സൂപ്പർവിഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്, അതായത് ബിസിനസ് ഓർഗനൈസേഷനിലെ സുപ്പീരിയർ ആയിട്ടുള്ള ആളുകൾ എംപ്ലോയീസുമായിട്ട് നേരിട്ട് ഒരു ഇൻ്റർമീഡിയറ്റുടെ സഹായമില്ലാതെ തന്നെ തങ്ങളുടെ കീഴിലുള്ള സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസുമായിട്ട് നേരിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കുക, ബിസിനസ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസുമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക എന്നതാണ് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്റ്റ് സൂപ്പർവിഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാലും ആ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജറിയൽ ഫംഗ്ഷൻ വിജയകരമായി മാറണമെങ്കിൽ, അത് കാര്യക്ഷമതയോടുകൂടി സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ ഇടയിൽ നടക്കണമെങ്കിൽ സുപ്പീരിയേഴ്സും അതുപോലെ തന്നെ അതായത് ഡയറക്റ്റ് ആക്ടിവിറ്റി നിർവഹിക്കുന്ന സുപ്പീരിയേഴ്സും അതുപോലെ തന്നെ സബോർഡിനേറ്റ്സും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ടാകണം, നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാകണം, അവർ തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം. അതിനെന്ത് ചെയ്യുക, അതിന് സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഒരു ഇടനിലക്കാരൻ്റെ സഹായമില്ലാതെ തന്നെ സബോർഡിനേറ്റ്സുമായിട്ട് ബിസിനസ് ഓർഗനൈസേഷനിലെ എല്ലാ കാര്യങ്ങളും ആശയവിനിമയം നടത്തുക, അതുവഴി സുപ്പീരിയേഴ്സും സബോർഡിനേറ്റ്സും തമ്മിൽ എന്താണ് നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷനുള്ള ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജറിയൽ ഫംഗ്ഷൻ ഏറ്റവും എഫിഷ്യൻ്റ് ആയ രീതിയിൽ പൂർത്തീകരിക്കാൻ പറ്റും. ഇങ്ങനെ ബിസിനസ് ഓർഗനൈസേഷനിലെ സബോർഡിനേറ്റ്സും സുപ്പീരിയേഴ്സും തമ്മിൽ ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്ന വഴി സബോർഡിനേറ്റ്സുള്ള ആളുകൾക്കിടയിൽ ബിസിനസ് ഓർഗനൈസേഷനിലെ സുപ്പീരിയേഴ്സുള്ള എംപ്ലോയീസിനോട് ഒരു കമ്മിറ്റ്മെൻറ്റും ഒരു ലോയാലിറ്റിയും ഉണ്ടാകും. തൽഫലമായിട്ട് എന്താണ് എംപ്ലോയീസുള്ള ആളുകളെ സംബന്ധിച്ച് സബോർഡിനേറ്റ്സുള്ള എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം അവരെ മോട്ടിവേറ്റ് ചെയ്യുവാനും ഒരു മുറയിലും ഒരു കമ്മിറ്റ്മെൻറ്റും ലോയാലിറ്റിയും സബോർഡിനേറ്റ്സുള്ള എംപ്ലോയീസിൻ്റെ ഇടയിൽ വളർത്തിയെടുക്കുവാനും ഈ ഒരു സുപ്പീരിയേഴ്സുള്ള ആളുകളുടെ നേരിട്ടുള്ള ഇടപെടൽ മൂലം സാധിക്കുന്നു. തൽഫലമായിട്ട് എന്താണ് ബിസിനസ് ഓർഗനൈസേഷനിലെ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജറിയൽ ഫംഗ്ഷൻ എഫിഷ്യൻ്റ് ആയ രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇനി മറ്റൊരു പ്രിൻസിപ്പിൾസാണ് പ്രിൻസിപ്പിൾസ് ഓഫ് എഫിഷ്യൻ്റ് കൺട്രോൾ എന്ന് പറയുന്ന ഡയറക്റ്റിംഗ് പ്രിൻസിപ്പിൾസിൽ കൂടി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ഓഫ് എഫിഷ്യൻ്റ് കൺട്രോൾ എന്ന് പറയുന്ന മാനേജറിയൽ പ്രിൻസിപ്പിൾസ് കൂടി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ കൊടുത്തുകൊണ്ട് മാത്രം ബിസിനസ് ഓർഗനൈസേഷൻ്റെ കോമൺ ഗോൾ അച്ചീവ് ചെയ്യുവാൻ ബിസിനസ് ഓർഗനൈസേഷന് സാധിക്കുകയില്ല. അതിന് എഫിഷ്യൻ്റ് ആയിട്ടുള്ള കൺട്രോളും വളരെയധികം ആവശ്യമാണ്. ബിസിനസ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഗൈഡ് ലൈൻസും ഇൻസ്ട്രക്ഷൻസും കൊടുത്താൽ മാത്രം പോരാ, എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾ അതിനനുസരിച്ച് കൊണ്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ബിസിനസ് ഓർഗനൈസേഷൻ്റെ കോമൺ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി ഓരോ എംപ്ലോയീസിനും കൊടുത്തിരിക്കുന്ന ജോലി, കമ്പനി ഡിസൈഡ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് അനുസരിച്ചാണോ അവർ ചെയ്ത് പൂർത്തിയാക്കുന്നത്, എന്തെങ്കിലും തരത്തിലുള്ള ഡീവിയേഷൻസ് ഉണ്ടോ എന്ന് ശരിയായ രീതിയിൽ കൺട്രോൾ ചെയ്യേണ്ടതും അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജറിയൽ ഫംഗ്ഷൻ എഫിഷ്യൻ്റ് ആയ രീതിയിൽ നടക്കുകയുള്ളൂ. ബിസിനസ് ഓർഗനൈസേഷനിലെ തങ്ങളുടെ ബിസിനസ് ഓർഗനൈസേഷനിലെ പ്രവർത്തനങ്ങൾ എംപ്ലോയീസുള്ള ആളുകൾ എഫിഷ്യൻ്റ് ആയ രീതിയിൽ പൂർത്തീകരിക്കുകയും ഓർഗനൈസേഷൻ്റെ തങ്ങളുടെ കോമൺ ഗോൾ അച്ചീവ് ചെയ്യുവാൻ സാധിക്കുകയും ചെയ്യുകയുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, ദിസ് ഈസ് എസൻഷ്യൽ ഫോർ മോണിറ്ററിംഗ് ദ ഇൻഫർമേഷൻ ഓഫ് ബിഹേവിയർ ആൻഡ് പെർഫോമൻസ്. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഡയറക്റ്റ് എന്ന് പറയുന്ന മാനേജറിയൽ ആക്ടിവിറ്റി എഫിഷ്യൻ്റായ രീതിയിൽ നടപ്പിലാക്കുന്നതിനും അതുപോലെ തന്നെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിലെ എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളുടെ പ്രവർത്തന നിലവാരവും അവരുടെ ബിഹേവിയറും നിയന്ത്രിച്ചുകൊണ്ട് ഓർഗനൈസേഷൻ്റെ കോമൺ ഗോൾ അച്ചീവ് ചെയ്യുന്ന തരത്തിലേക്ക് അവരുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചെത്തിക്കുവാനും എഫിഷ്യൻ്റ് ആയിട്ടുള്ള കൺട്രോൾ എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ബിസിനസ് ഓർഗനൈസേഷനിൽ നടപ്പിലാക്കേണ്ടത് അനിവാര്യമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് എന്ന് പറയുന്ന മാനേജറിയൽ ആക്ടിവിറ്റി ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ച് നിർത്തുവാൻ വേണ്ടി കൺട്രോളിംഗ് എന്ന് പറയുന്ന കാര്യവും എഫിഷ്യൻ്റ് ആയ രീതിയിൽ നടപ്പിലാക്കേണ്ടത് അനിവാര്യമാണ്. ഇനി പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്ട്രാറ്റജിക് യൂസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ
അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസും സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസും തമ്മിൽ ഒരു ഇൻഫോമൽ റിലേഷൻഷിപ്പ് അനൗപചാരികമായിട്ടുള്ള ഒരു ബന്ധം അനൗദ്യോഗികമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാകേണ്ടത് വളരെയധികം അനിവാര്യമാണ്. ഈ തരത്തിലുള്ള സുപ്പീരിയേഴ്സും സബോർഡിനേറ്റ്സും തമ്മിലുള്ള അനൗപചാരികമായിട്ടുള്ള ഇൻഫോമൽ റിലേഷൻഷിപ്പ് സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസ് തന്ത്രപരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബിസിനസ് ഓർഗനൈസേഷനിലുള്ള സുപ്പീരിയേഴ്സും സബോർഡിനേറ്റ്സും തമ്മിലുള്ള ഫോമൽ റിലേഷൻഷിപ്പ് അല്പം കൂടി സ്ട്രെങ്തൻ ആക്കി മാറ്റാൻ അല്ലെങ്കിൽ കൂടുതൽ ശക്തിയുള്ളതാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസും സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസും തമ്മിലുള്ള ഇൻഫോമൽ റിലേഷൻഷിപ്പ് സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസ് അല്പം കൂടി തന്ത്രപരമായ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസും സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസും തമ്മിലുള്ള ഫോമൽ റിലേഷൻഷിപ്പ് അല്പം കൂടി ശക്തിയുള്ളതാക്കി മാറ്റാൻ പറ്റും. ഇതിൻ്റെ അനന്തരഫലമായിട്ട് ബിസിനസ് ഓർഗനൈസേഷൻ്റെ എഫക്റ്റീവ്നെസ്സിലേക്ക് അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻ കൂടുതൽ കാര്യക്ഷമത ഉള്ളതാക്കി മാറ്റുന്നതിലേക്ക് ഇതുമൂലം സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള അതിലേക്ക് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ എഫക്റ്റീവ്നെസ്സിലേക്ക് ഇത് ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം ഓർഗനൈസേഷൻ ആ ഒരു കാര്യക്ഷമത കൂടുതൽ കാര്യക്ഷമത രീതിയിലേക്ക് നയിക്കപ്പെടുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാലും ആ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസും സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസും തമ്മിൽ എന്തുണ്ടായിരിക്കണം, ഒരു ഇൻഫോമൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. ഈ ഇൻഫോമൽ റിലേഷൻഷിപ്പ് ഏറ്റവും തന്ത്രപരമായ രീതിയിൽ സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉപയോഗിക്കുന്നത് വഴി സബോർഡിനേറ്റ്സുമായിട്ടുള്ള ഫോമൽ റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രെങ്തനാക്കി മാറ്റാൻ പറ്റും. അങ്ങനെ അതുവഴി എന്താണ് ഈ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്തുകൊണ്ട് പോകുവാനും ഡയറക്ഷൻ എന്ന് പറയുന്ന മാനേജരിക്കുള്ള ഫംഗ്ഷൻ കൂടുതൽ എഫിഷ്യൻ്റാക്കി മാറ്റുവാനും അതുവഴി ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ എഫിഷ്യൻസിയും ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസിയും കൂടുതൽ ഇൻക്രീസ് ചെയ്യുവാനും കൂടുതൽ എഫിഷ്യൻ്റ് ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ എഫിഷ്യൻ്റാക്കി മാറ്റുവാനും ഡയറക്ഷൻ എന്ന് പറയുന്ന മാനേജരിക്കൽ ആക്ടിവിറ്റി ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റായ രീതിയിൽ സക്സസ്ഫുള്ളായി വിജയകരമായി പൂർത്തീകരിക്കുവാനും മാനേജ്മെൻറ്റ് സാധിക്കും. ഇങ്ങനെ ഇൻഫോമൽ റിലേഷൻഷിപ്പ് കൂടുതൽ ശക്തീകരിക്കുന്നത് വഴി. ഇനി മറ്റൊരു കാര്യമാണ്, മറ്റൊരു മാനേജരിക്കൽ പ്രിൻസിപ്പിൾസ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് ദി എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന മാനേജരി ഡയറക്റ്റിംഗ് പ്രിൻസിപ്പിൾസ് കൂടി എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ സുപ്പീരിയേഴ്സും സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസും തമ്മിൽ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസും തമ്മിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജരിക്കൽ ഫംഗ്ഷൻ എഫിഷ്യൻ്റായ രീതിയിൽ വിജയകരമായ രീതിയിൽ ബിസിനസ് ഓർഗനൈസേഷനിൽ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. എഫിഷ്യൻ്റായ കമ്മ്യൂണിക്കേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസും സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസും തമ്മിൽ എന്തുണ്ടായിരിക്കണം, നല്ല രീതിയിൽ ഒരു ആശയവിനിമയ സംവിധാനം ഉണ്ടായിരിക്കണം, നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടായിരിക്കണം. സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസ് കേവലം അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ബിസിനസ് ഓർഗനൈസേഷൻ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിന് ഇൻസ്ട്രക്ഷൻസ് ഗൈഡ്ലൈൻസ് എന്നിവ എഫിഷ്യൻ്റായ രീതിയിൽ കൈമാറ്റം ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ, സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ള കമാൻഡുകളോ ഇൻസ്ട്രക്ഷൻസോ ഗൈഡ്ലൈൻസോ മാത്രം സബോർഡിനേറ്റ്സിന് കൊടുത്താൽ മാത്രം പോരാ, സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസും സുപ്പീരിയേഴ്സും തമ്മിലും സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസും സബോർഡിനേറ്റ്സും തമ്മിലും അവർ പരസ്പരം തമ്മിൽ എന്തുണ്ടായിരിക്കണം, ഒരു എഫിഷ്യൻ്റായ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടായിരിക്കണം. സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസ് ഗൈഡ്ലൈൻസ് കൊടുക്കുന്നത് പോലെ തന്നെ സപ്പോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസ് അവരുടെ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡൗട്ട്സ് അവർ നേരിടുന്ന പ്രോബ്ലംസ് അവരുടെ ഫീഡ്ബാക്ക് മുതലായിട്ടുള്ള കാര്യങ്ങൾ സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുണ്ടാകണം. ഇങ്ങനെ സുപ്പീരിയേഴ്സും സബോർഡിനേറ്റ്സും അവർ തമ്മിൽ എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ അത് ഒരു എഫിഷ്യൻ്റായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ എഫിഷ്യൻ്റായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജരിക്കൽ ഫംഗ്ഷൻ ഏറ്റവും എഫിഷ്യൻ്റായ രീതിയിൽ ബിസിനസ് ഓർഗനൈസേഷനിൽ വിജയകരമായി പൂർത്തീകരിക്കാൻ പറ്റുകയുള്ളൂ. ഇനി അടുത്തൊരു പ്രിൻസിപ്പളാണ് പ്രിൻസിപ്പിൾസ് ഓഫ് കോംപ്രഹെൻസേഷൻ എന്ന് പറയുന്നത്. കോംപ്രഹെൻസേഷൻ എന്ന മാനേജരിക്കൽ പ്രിൻസിപ്പിൾസ് കൂടി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിസിനസ് ഓർഗനൈസേഷനിലെ സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസ് സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിന് കമാൻഡ്സും ഇൻസ്ട്രക്ഷൻസും ഗൈഡ്ലൈൻസും ശരിയായ രീതിയിൽ ആശയവിനിമയം നടത്തുക മാത്രമല്ല, ശരിയായ രീതിയിൽ സുപ്പീരിയേഴ്സിൽ നിന്നും കമാൻഡുകളും ഇൻസ്ട്രക്ഷൻസും ഗൈഡ്ലൈൻസും സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിന് ലഭിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്. പിന്നെയോ ആ എഫിഷ്യൻ്റായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മാത്രം ബിസിനസ് ഓർഗനൈസേഷന് സാധ്യമായിട്ട് കാര്യമില്ല. പിന്നെയോ സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസ് നൽകുന്ന കമാൻഡുകളും ഇൻസ്ട്രക്ഷൻസും ഗൈഡ്ലൈൻസും അതേ രീതിയിൽ തന്നെ അതേ സെൻസിൽ തന്നെ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉൾക്കൊള്ളുന്നുണ്ടോ അവർ ഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതും നമ്മുടെ മാനേജ്മെൻറ്റ് ഉത്തരവാദിത്തമാണ്. സുപ്പീരിയേഴ്സ് നൽകുന്ന ഒരു കമാൻഡ് ഒരു ഓർഡർ ആയിക്കോട്ടെ കമാൻഡ് ആയിക്കോട്ടെ ഗൈഡ്ലൈൻസ് ആയിക്കോട്ടെ സുപ്പീരിയർ എന്താണോ ഉദ്ദേശിക്കുന്നത് അതേ സെൻസിൽ തന്നെ ആ ഒരു കാര്യം ഗ്രഹിക്കാൻ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിന് സാധിച്ചിട്ടുണ്ടാകണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എങ്കിൽ മാത്രമേ സുപ്പീരിയേഴ്സ് ആഗ്രഹിക്കുന്ന തരത്തിൽ സബോർഡിനേറ്റ്സിന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ തരത്തിൽ ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സുപ്പീരിയേഴ്സ് നൽകുന്ന കമാൻഡുകൾക്ക് അനുസൃതമായിട്ട് സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസ് അത് ഗ്രഹിക്കുകയും
അതനുസരിച്ച് കൊണ്ട് സബോർഡിനേറ്റ്സായിട്ടുള്ള എംപ്ലോയീസിനെ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ആ തരത്തിലായിരിക്കണം ഡയറക്ഷൻ ആക്ടിവിറ്റി ബിസിനസ് ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ സുപ്പീരിയേഴ്സ് പറയുന്ന കമാൻഡുകളായിക്കോട്ടെ, ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് ഗൈഡ്ലൈൻസ് ആയിക്കോട്ടെ, സുപ്പീരിയേഴ്സ് എന്താണോ ആഗ്രഹിക്കുന്നത് അതേ സെൻസിൽ തന്നെ കമാൻഡുകളും ഓർഡറുകളും ഗൈഡ്ലൈൻസും ഇൻസ്ട്രക്ഷൻസും സ്വീകരിക്കുവാനും ഗ്രഹിക്കുവാനും സബോർഡിനേറ്റ്സായിട്ടുള്ള എംപ്ലോയീസിന് കഴിഞ്ഞിട്ടുണ്ടാകണം. ഇതുവഴി എന്താണ്, ഇതുവഴി സുപ്പീരിയേഴ്സ് ആഗ്രഹിക്കുന്ന തരത്തിൽ സബോർഡിനേറ്റ്സിന് പ്രവർത്തിക്കാൻ ഇതുമൂലം സാധിക്കണം. എങ്കിൽ മാത്രമേ അവിടെ ഡയറക്ഷൻ എന്ന് പറയുന്ന മാനേജറിക്കൽ ആക്ടിവിറ്റി എഫിഷ്യൻ്റായി എഫക്റ്റീവായിട്ട് മാറുകയുള്ളൂ. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എങ്കിൽ മാത്രമേ സബോർഡിനേറ്റ്സിനെ എന്താണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും സബോർഡിനേറ്റ്സായിട്ടുള്ള എംപ്ലോയീസിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. അവ സുപ്പീരിയേഴ്സ് പറയുന്ന കാര്യങ്ങളൊക്കെയും ശരിയായ രീതിയിൽ അതേ സെൻസോടുകൂടി സബോർഡിനേറ്റ്സായിട്ടുള്ള എംപ്ലോയീസ് ഗ്രഹിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടതും നമ്മുടെ മാനേജ്മെൻ്റ് ഉത്തരവാദിത്തമാണ്. ഇത് അനാവശ്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻസോ അനാവശ്യമായിട്ടുള്ള അന്വേഷണങ്ങളോ സബോർഡിനേറ്റ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കുവാനും ഇതുമൂലം സാധിക്കുന്നു. അപ്പോൾ സുപ്പീരിയേഴ്സ് പറയുന്ന കമാൻഡുകൾക്ക് അനുസരിച്ച് കൊണ്ട് അതേ സെൻസിൽ ആ കാര്യം എന്താണ് സുപ്പീരിയർ പറഞ്ഞിരിക്കുന്നത്, എന്ത് കമാൻഡാണ്, എന്ത് ഇൻസ്ട്രക്ഷൻസ് ആണ്, എന്ത് ഗൈഡ്ലൈൻസ് ആണ് പ്രൊവൈഡ് ചെയ്തതെന്ന് സബോർഡിനേറ്റ്സായിട്ടുള്ള എംപ്ലോയീസിനെ മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ, അതേ സെൻസോടുകൂടി മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള അന്വേഷണം സബോർഡിനേറ്റ്സ് എപ്പോഴും അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എപ്പോഴും സുപ്പീരിയേഴ്സിനോട് എക്സ്പ്ലനേഷൻ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള അന്വേഷണമോ ക്വറീസോ എപ്പോഴും ആരാഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. ആ തരത്തിലായിരിക്കണം എങ്കിൽ മാത്രമേ ബിസിനസ് ഓർഗനൈസേഷൻ ഡയറക്ഷൻ എന്ന് പറയുന്ന മാനേജറിയൽ ഫംഗ്ഷൻ എഫിഷ്യൻ്റായി രീതിയിൽ നമുക്ക് നടപ്പിലാക്കാൻ പറ്റുകയുള്ളൂ. ആ തരത്തിൽ ഇപ്പോൾ പറയുന്ന കമാൻഡുകളും ഇൻസ്ട്രക്ഷൻസും ഗൈഡ്ലൈൻസും ശരിയായ രീതിയിൽ സുപ്പീരിയർ ആഗ്രഹിക്കുന്ന തരത്തിൽ അതേ സെൻസിൽ സബോർഡിനേറ്റ്സായിട്ടുള്ള എംപ്ലോയീസ് മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടത് മാനേജ്മെൻ്റ് ആവശ്യമാണ്. അത് ആ തരത്തിലായിരിക്കണം ഡയറക്ഷൻ എന്ന് പറയുന്ന മാനേജറിക്കൽ ഫംഗ്ഷൻ ബിസിനസ് ഓർഗനൈസേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. ഇനി മറ്റൊരു കാര്യമാണ് പ്രിൻസിപ്പിൾസ് ഇസ് എഫക്റ്റീവ് ലീഡർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ ഡയറക്ഷൻ ആക്ടിവിറ്റി ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സുപ്പീരിയേഴ്സായിട്ടുള്ള എംപ്ലോയീസ് സബോർഡിനേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ലീഡർ കൂടിയായിരിക്കണം. എങ്കിൽ മാത്രമേ ഡയറക്ഷൻ എന്ന് പറയുന്ന ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജറിക്കൽ ആക്ടിവിറ്റി വിജയകരമായ രീതിയിൽ സബോർഡിനേറ്റ്സായിട്ടുള്ള എംപ്ലോയീസിനെ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു എംപ്ലോയീസായിട്ടുള്ള ആളുകളുടെ ഫീലിംഗ് എംപ്ലോയീസായിട്ടുള്ള ആളുകൾക്ക് കമാൻഡുകളും ഇൻസ്ട്രക്ഷൻസും ഗൈഡ്ലൈൻസും മാത്രം പ്രൊവൈഡ് ചെയ്താൽ പോരാ, അവരെ മെൻ്റലി സപ്പോർട്ട് ചെയ്യുകയും അവരുടെ സബോർഡിനേറ്റ്സായിട്ടുള്ള എംപ്ലോയീസിൻ്റെ ഫീലിങ്സ് എന്തൊക്കെയാണ്, അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് കൊണ്ട് ആ പ്രോബ്ലംസൊക്കെ പരിഹരിക്കാൻ വേണ്ടി അവരുടെ ഒപ്പം നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം സുപ്പീരിയേഴ്സായിട്ടുള്ള എംപ്ലോയീസ് എന്ന് പറയുന്നത്. ഈ തരത്തിൽ നല്ല രീതിയിലുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ നിലനിർത്തുന്ന സുപ്പീരിയേഴ്സായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജറിക്കൽ ആക്ടിവിറ്റി എഫിഷ്യൻ്റായ രീതിയിൽ ബിസിനസ് ഓർഗനൈസേഷനിൽ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സബോർഡിനേറ്റ്സുമായിട്ട് നല്ല രീതിയിൽ സബോർഡിനേറ്റ്സായിട്ടുള്ള ആളുകൾക്ക് അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കി അവരുടെ ഇഷ്യൂസ് മനസ്സിലാക്കി അവർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് മനസ്സിലാക്കി അതിനു വേണ്ട അവതിനൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി സബോർഡിനേറ്റ്സായിട്ടുള്ള എംപ്ലോയീസിന് വേണ്ട മോറൽ സപ്പോർട്ടും അതുപോലെ തന്നെ വേണ്ട ഗൈഡ്ലൈൻസും ഇൻസ്ട്രക്ഷൻസും പ്രൊവൈഡ് ചെയ്യുന്ന നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള എംപ്ലോയീസ് ആയിരിക്കണം ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനിലും സുപ്പീരിയർ സ്ഥാനത്ത് ഉണ്ടാകേണ്ടത്. എങ്കിൽ മാത്രമേ ബിസിനസ് ഓർഗനൈസേഷനിലെ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജറിക്കൽ ആക്ടിവിറ്റി ഏറ്റവും എഫിഷ്യൻ്റായ രീതിയിൽ നടപ്പിലാക്കാൻ പറ്റുകയുള്ളൂ. ഇനി മറ്റൊരു കാര്യമാണ് പ്രിൻസിപ്പിൾ ഫോളോ ത്രൂ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഫോളോ ത്രൂ എന്ന് പറയുന്ന മാനേജറിക്കൽ പ്രിൻസിപ്പിൾസിൽ കൂടി ഡയറക്റ്റിംഗ് പ്രിൻസിപ്പിൾ കൂടി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾക്ക് സുപ്പീരിയേഴ്സായിട്ടുള്ള എംപ്ലോയീസ് വേണ്ട ഗൈഡ്ലൈൻസും ഇൻസ്ട്രക്ഷൻസും അതുപോലെ തന്നെ വേണ്ട കമാൻഡുകളും കൊടുത്തു. ഇനി എന്ത് ചെയ്യണം, എംപ്ലോയീസായിട്ടുള്ള ആളുകൾ സബോർഡിനേറ്റ്സായിട്ടുള്ള എംപ്ലോയീസ് ഈ കമാൻഡുകളും ഇൻസ്ട്രക്ഷൻസും ഗൈഡ്ലൈൻസും അനുസരിച്ചുകൊണ്ട് അവരുടെ ജോലികൾ ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി അവരെ പിന്തുടരുക. അങ്ങനെ അവരുമായിട്ട് എന്താണ് എപ്പോഴും ഒരു അവരുമായിട്ടുള്ള ബന്ധം എപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോവുക. എങ്കിൽ മാത്രമേ സുപ്പീരിയേഴ്സായിട്ടുള്ള എംപ്ലോയീസിൻ്റെ കമാൻഡുകൾക്കും ഗൈഡ്ലൈൻസും ഇൻസ്ട്രക്ഷൻസും അനുസരിച്ചുകൊണ്ട് സബോർഡിനേറ്റ്സായിട്ടുള്ള എംപ്ലോയീസ് പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ സബോർഡിനേറ്റ്സായിട്ടുള്ള എംപ്ലോയീസ് പ്രവർത്തിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകളോ കുറവുകളോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ സുപ്പീരിയേഴ്സായിട്ടുള്ള എംപ്ലോയീസിന് എടുക്കാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെ സുപ്പീരിയേഴ്സായിട്ടുള്ള എംപ്ലോയീസ് സബോർഡിനേറ്റ്സിൻ്റെ പ്രവർത്തനങ്ങളെ മുഴുവൻ സമയവും പിന്തുടർന്നു കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മാത്രമേ അല്ലെങ്കിൽ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഓർഗനൈസേഷൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് അനുസരിച്ചുകൊണ്ട് സുപ്പീരിയേഴ്സ് നൽകുന്ന കമാൻഡുകൾക്കും ഇൻസ്ട്രക്ഷൻസും അനുസരിച്ചുകൊണ്ട് സബോർഡിനേറ്റ്സിനെ ഏൽപ്പിക്കുന്ന ജോലികൾ അവർ നിർവഹിക്കുന്നുണ്ടോ എന്ന്
ഉറപ്പ് വരുത്താൻ അവർ നിർവഹിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ സുപ്പീരിയർസായിട്ടുള്ള എംപ്ലോയിസിന് സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഓർഗനൈസേഷന് തങ്ങളുടെ കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രിൻസിപ്പൾസ് ഓഫ് ഫോളോ അപ്പ് എന്ന് പറയുന്ന മാനേജറിയൽ പ്രിൻസിപ്പൾസ്, ഡയറക്റ്റ് പ്രിൻസിപ്പൾസ് കൂടി പറയുന്നത് സുപ്പീരിയർസായിട്ടുള്ള എംപ്ലോയിസ് ഗൈഡ്ലൈൻസും ഇൻസ്ട്രക്ഷൻസും പ്രൊവൈഡ് ചെയ്തതിന് ശേഷവും സബോർഡിനേറ്റ്സായിട്ടുള്ള എംപ്ലോയിസിനെ ഏൽപ്പിച്ചേക്കുന്ന ജോലികൾ ഈ ഇൻസ്ട്രക്ഷൻസും ഗൈഡ്ലൈൻസും അനുസരിച്ചുകൊണ്ട് കമ്പനിയുടെ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് അനുസരിച്ചാണ് അവർ ചെയ്ത് പൂർത്തിയാക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുവാനായിട്ട് അവരെ വാച്ച് ചെയ്യുകയും അവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അങ്ങനെയാണെങ്കിൽ മാത്രം അവർക്ക് ഡയറക്ടർ എന്ന് പറയുന്ന മാനേജറിക്കൽ ആക്ടിവിറ്റി എഫിഷ്യൻ്റ് ആയ രീതിയിൽ ബിസിനസ് ഓർഗനൈസേഷനിൽ പൂർത്തീകരിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട നമ്മുടെ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജറിക്കൽ ഫംഗ്ഷൻ്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇനി ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജറിക്കൽ ഫംഗ്ഷൻ്റെ പ്രധാനപ്പെട്ട പ്രോസസ്സാണ് പഠിക്കാൻ പോകുന്നത്. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ നീഡ്സ് ആൻഡ് വാൻസ് അനുസരിച്ചുകൊണ്ട് ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള സബോർഡിനേറ്റ്സായിട്ടുള്ള എംപ്ലോയീസിന് ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിലെ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ സമയത്തിനനുസരിച്ചുകൊണ്ട് ചെയ്ത് തീർക്കാൻ ആവശ്യമായിട്ടുള്ള ഓർഡറുകളും ഇൻസ്ട്രക്ഷൻസും ഓരോ സമയത്തിനനുസരിച്ചുകൊണ്ട് അവിടെ എംപ്ലോയീസായിട്ടുള്ള ആളുകൾ സബോർഡിനേറ്റ്സായിട്ടുള്ള എംപ്ലോയീസ് ചെയ്ത് തീർക്കേണ്ട പ്രവർത്തനങ്ങൾക്കനുസരിച്ച് ഓർഡറുകളും ഇൻസ്ട്രക്ഷൻസും ഗൈഡ്ലൈൻസും ഇഷ്യൂ ചെയ്ത് കൊടുക്കുക എന്നതാണ് ഡയറക്ഷൻ എന്ന് പറയുന്ന മാനേജറിക്കൽ ഫംഗ്ഷൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ആവശ്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ആ ബിസിനസ് ഓർഗനൈസേഷനിലെ വ്യത്യസ്ത ജോലികൾ വ്യത്യസ്ത എംപ്ലോയീസായിട്ടുള്ള ആളുകൾക്ക് സമയത്തിനനുസരിച്ച് ഓരോ സമയത്തിനനുസരിച്ച് ചെയ്ത് തീർക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും ഗൈഡ്ലൈൻസും സമയത്തിനനുസരിച്ച് എംപ്ലോയീസായിട്ടുള്ള ആളുകൾക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കുക എന്നതാണ് ഡയറക്ഷൻ എന്ന് പറയുന്ന മാനേജറിക്കൽ ഫംഗ്ഷൻ്റെ ഏറ്റവും ആദ്യത്തെ ചുമതല എന്ന് പറയുന്നത്. ഇങ്ങനെ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ഓർഡറുകളും അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസും ഗൈഡ്ലൈൻസും സുപ്പീരിയേഴ്സ് നൽകുന്ന ഈ ഗൈഡ്ലൈൻസും ഒക്കെയും സബോർഡിനേറ്റ്സായിട്ടുള്ള എംപ്ലോയീസിന് എളുപ്പത്തിൽ വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കുന്നവയായിരിക്കണം, അർത്ഥമൂല്യമുള്ളവയായിരിക്കണം. എങ്കിൽ മാത്രമേ സുപ്പീരിയേഴ്സായിട്ടുള്ള എംപ്ലോയീസ് ഈ ഒരു ഇൻസ്ട്രക്ഷൻസും ഗൈഡ്ലൈൻസും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്തെന്ന് അതേ സെൻസിൽ ഗ്രഹിക്കുവാൻ സബോർഡിനേറ്റ്സായിട്ടുള്ള എംപ്ലോയീസിന് സാധിക്കുകയുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യമാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്താണ് സൂപ്പർവിഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. സൂപ്പർവിഷൻ എന്തുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ എംപ്ലോയീസായിട്ടുള്ള ആളുകൾക്ക് ഇൻസ്ട്രക്ഷൻസും ഓർഡേഴ്സും ഗൈഡ്ലൈൻസും പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ എങ്ങനെയാണ് സബോർഡിനേറ്റ്സായിട്ടുള്ള എംപ്ലോയീസ് ഈ ഓർഡറുകളും ഇൻസ്ട്രക്ഷൻസും ഗൈഡ്ലൈൻസും അനുസരിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നത് അത് നോക്കിക്കാണുന്ന ഒരു രീതിയാണ് നമ്മൾ, അല്ലെങ്കിൽ അത് വിലയിരുത്തുന്ന ഒരു രീതിയാണ് നമ്മൾ സൂപ്പർവിഷൻ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് ബിസിനസ് ഓർഗനൈസേഷൻ്റെ എല്ലാ ലെവലിലും ഈ ഒരു സൂപ്പർവിഷൻ ആവശ്യമാണ് എംപ്ലോയീസായിട്ടുള്ള ആളുകൾക്ക് ഡയറക്ഷൻ വേണ്ടത്ര ഇൻസ്ട്രക്ഷൻസും ഗൈഡ്ലൈൻസും വ്യത്യസ്ത ജോലികൾ ചെയ്യാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആവശ്യമായിട്ട് വരുന്ന ബിസിനസ് ഓർഗനൈസേഷൻ്റെ എല്ലാ ലെവലിലും. എങ്കിലും ബിസിനസ് ഓർഗനൈസേഷൻ്റെ ബാക്കിയുള്ള എല്ലാ ലെവലിലും വെച്ച് നോക്കുമ്പോൾ ലോവർ ലെവൽ മാനേജ്മെൻറ്റിലാണ് ഏറ്റവും കൂടുതൽ സൂപ്പർവിഷൻ ആവശ്യമായിട്ട് വരുന്നത്. കാരണം ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് ലോവർ ലെവലിലായിരിക്കും. ദെൻ എന്തിനാണ് എംപ്ലോയീസായിട്ടുള്ള ആളുകൾ ഇങ്ങനെ സൂപ്പർവൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയീസായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ജോലികൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഗൈഡ്ലൈൻസ് അനുസരിച്ചുകൊണ്ട് കമ്പനിയുടെ സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് അനുസരിച്ച് അവർക്ക് വർക്ക് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ അവർക്ക് വേണ്ട ട്രെയിനിങ്ങും അതുപോലെ തന്നെ വേണ്ട ഗൈഡ്ലൈൻസും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഓർഗനൈസേഷൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് അനുസരിച്ച് ജോലി ചെയ്യാൻ അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും അങ്ങനെ എംപ്ലോയീസായിട്ടുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ എഫക്റ്റീവായ രീതിയിൽ ബിസിനസ് ഓർഗനൈസേഷനിൽ കണ്ടക്ട് ചെയ്യപ്പെടാനുമാണ് സൂപ്പർവിഷൻ നടത്തപ്പെടുന്നത്. ഈ തരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻ്റെ എല്ലാ ലെവലിലും സൂപ്പർവിഷൻ നടക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഡയറക്ഷൻ എന്ന് പറയുന്ന മാനേജറിക്കൽ ഫംഗ്ഷൻ ഓർഗനൈസേഷനിൽ എഫക്റ്റീവായ രീതിയിൽ എക്സിസ്റ്റ് ചെയ്ത് നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സൂപ്പർവിഷൻ എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്നതുകൊണ്ട് ഇനി അടുത്തൊരു സ്റ്റെപ്പാണ് ഡയറക്ഷൻ എന്ന് പറയുന്ന മാനേജറിക്കൽ ഫംഗ്ഷൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് വിവരങ്ങളുടെ ആശയവിനിമയ കൈമാറ്റത്തെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ, അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ എല്ലാ എംപ്ലോയീസ് ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്ലാനുകൾ പോളിസികൾ എന്നിവ അനുസരിച്ചുകൊണ്ട് എംപ്ലോയീസായിട്ടുള്ള ആളുകൾ ആക്ഷനിലേക്ക് എത്തണമെങ്കിൽ വിവര കൈമാറ്റം ആവശ്യമാണ് അല്ലേ. എന്തൊക്കെ തരത്തിലുള്ള പ്ലാനുകളാണ് ബിസിനസ് ഓർഗനൈസേഷനിൽ ആസൂത്രണം ചെയ്തു വെച്ചിരിക്കുന്നത്, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്ത് തീർക്കേണ്ടത്, ആ കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ സബോർഡിനേറ്റ്സായിട്ടുള്ള എംപ്ലോയീസിൻ്റെ കൈകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ മാത്രം എന്ത് ചെയ്യുള്ളൂ, അതൊരു ആക്ഷനിലേക്ക് എത്തിച്ചേരുകയുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ അത് ആക്ഷനിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ മാത്രമേ ബിസിനസ് ഓർഗനൈസേഷനിലെ വ്യത്യസ്ത എംപ്ലോയീസിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാവുകയും
എന്തായാലും എംപ്ലോയീസിന് ബിസിനസ് ഓർഗനൈസേഷന് തങ്ങളുടെ കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുകയും ചെയ്യുകയുള്ളൂ അല്ലേ. ഈ തരത്തിലുള്ള ആശയവിനിമയ കൈമാറ്റം സുഗമമാക്കുക എന്നതാണ് ഡയറക്ഷൻ എന്ന് പറയുന്ന മാനേജർക്കുള്ള ആക്ടിവിറ്റിയുടെ മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്. സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസിൽ നിന്നും സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസും തമ്മിലുള്ള ആശയവിനിമയ കൈമാറ്റം, വിവരങ്ങളുടെ ആശയവിനിമയ കൈമാറ്റം കാര്യക്ഷമതയുള്ളതാക്കി മാറ്റുക. ഇതിൻ്റെ അകത്ത് കമ്മ്യൂണിക്കേഷൻ എന്നതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ്. ഇറ്റ് ഇൻവോൾവ് സിസ്റ്റമാറ്റിക് ആൻഡ് കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് ഫീലിംഗ്, ലിസണിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അതായത് തുടർച്ചയായിട്ട് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ മുകൾത്തട്ട് മുതൽ താഴെത്തട്ടിലേക്കും താഴെത്തട്ട് മുതൽ മുകൾത്തട്ടിലേക്കും എപ്പോഴും വിവരങ്ങളുടെ ഒരു കൈമാറ്റം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് അവരെ പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ആക്ഷനിൽ പ്ലാൻ ചെയ്ത് ബിസിനസ് ഓർഗനൈസേഷനിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, മാനേജ്മെൻറ്റ് പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ സബോർഡിനേറ്റ്സ് ഉള്ള എംപ്ലോയീസിനെ കൊണ്ട് ആക്ഷനിലേക്ക് എത്തിക്കാൻ മാനേജ്മെൻറ്റ് ബിസിനസ് ഓർഗനൈസേഷന് സാധിക്കുകയുള്ളൂ. അപ്പോൾ തുടർച്ചയായിട്ടുള്ള എംപ്ലോയീസിലുള്ള ആളുകളുടെ ഫീലിങ്സ്, അവരെ ലിസൺ ചെയ്യുക, അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ഈ തരത്തിലുള്ള വിവരങ്ങളുടെ ഒരു ആശയവിനിമയ കൈമാറ്റം ബിസിനസ് ഓർഗനൈസേഷനുടനീളം കാര്യക്ഷമത ഉള്ളതാക്കി മാറ്റുക എന്നതാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജറുകൾ ആക്ടിവിറ്റിയുടെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് തരുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് കൊണ്ട് താഴെത്തട്ടിലുള്ള എംപ്ലോയീസിലുള്ള ആളുകൾക്ക് ആ ഇൻഫർമേഷൻസ് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് ആശയവിനിമയം നടത്തി അവരുടെ കൈകൾ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് നൽകുന്ന കാര്യങ്ങൾക്കനുസരിച്ച് അവർക്ക് ആ കാര്യങ്ങൾ പ്രവർത്തനത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം, അവരുടെ ഓരോ എംപ്ലോയീസിനും ആക്ഷൻ ഓരോ ബിസിനസ് ഓർഗനൈസേഷനിലെ ഓരോ ജോലികളും ചെയ്തു തീർക്കുന്ന എംപ്ലോയീസിനും അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമതയുള്ളതാക്കി മാറ്റുവാനും അവർ വ്യത്യസ്ത ജോലികൾ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രോബ്ലംസും ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് കൈകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് കൃത്യമായ രീതിയിലുള്ള സൊല്യൂഷൻസ് നിർദ്ദേശിക്കുവാനും ബിസിനസ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് നേരിടുന്ന പ്രോബ്ലംസ് എഫിഷ്യൻ്റായ രീതിയിൽ പരിഹരിക്കുവാനും പറ്റുകയുള്ളൂ. എങ്കിൽ മാത്രമേ ബിസിനസ് ഓർഗനൈസേഷനിലെ സുഗമമായ രീതിയിൽ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിലെ പ്രവർത്തനങ്ങൾ എഫിഷ്യൻ്റായ രീതിയിൽ നടക്കുകയുള്ളൂ. ഈ തരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷനിലെ ഉടനീളം എഫിഷ്യൻ്റായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം സ്ഥാപിക്കുക എന്നതാണ് വിവരങ്ങളുടെ കൈമാറ്റത്തിന് വേണ്ടി ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ നിന്ന് താഴെത്തട്ടിലേക്കും താഴെത്തട്ടിൽ നിന്ന് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലേക്കും ഒരു എഫിഷ്യൻ്റായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം സ്ഥാപിക്കുക എന്നതാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജറിക്കൽ ഫംഗ്ഷൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പ്. ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നാലാം മോട്ടിവേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് കേവലം എംപ്ലോയീസായിട്ടുള്ള ആളുകളോട് ബിസിനസ് ഓർഗനൈസേഷനിലെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്ത് തീർക്കേണ്ടത് എന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയതുകൊണ്ട് മാത്രം എംപ്ലോയീസായിട്ടുള്ള ആളുകൾ അവരെ ഏൽപ്പിച്ചേക്കുന്ന ജോലികൾ എഫിഷ്യൻ്റായ രീതിയിൽ ചെയ്ത് തീർക്കണമെന്നില്ല. അതിനെന്ത് ചെയ്യണം? അതിന് എംപ്ലോയീസായിട്ടുള്ള ആളുകളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. മോട്ടിവേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എംപ്ലോയീസായിട്ടുള്ള ആളുകൾ ഓർഗനൈസേഷൻ്റെ കോമൺ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള വ്യത്യസ്ത ജോലികൾ ചെയ്യുന്ന എംപ്ലോയീസിനെ വാക്കുകൾ കൊണ്ടും മറ്റ് മോണിറ്ററി ബെനിഫിറ്റുകൾ വാഗ്ദാനമായി നൽകിക്കൊണ്ടും അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും അവരെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് അവരുടെ കഴിവിൻ്റെ പരമാവധി ഓർഗനൈസേഷൻ്റെ ബെനിഫിറ്റിന് വേണ്ടി വിനിയോഗിക്കാൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ നേട്ടത്തിന് വേണ്ടി വിനിയോഗിക്കുവാനും അവരുടെ കഴിവുകൾ പരമാവധി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അവരെ ഏൽപ്പിച്ചേക്കുന്ന ജോലികൾ ഏറ്റവും എഫിഷ്യൻ്റായ രീതിയിൽ ചെയ്ത് പൂർത്തീകരിക്കുവാനും അവരെന്ത് ചെയ്യണം? അവരെ പ്രചോദിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അത് മോട്ടിവേഷനിൽ കൂടി മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഇങ്ങനെ എംപ്ലോയീസായിട്ടുള്ള ആളുകളെ വ്യത്യസ്തമായിട്ടുള്ള വാക്കുകൾ കൊണ്ടും മറ്റ് മോണിറ്ററി ബെനിഫിറ്റുകളും വാഗ്ദാനം ചെയ്തുകൊണ്ട് മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയീസായിട്ടുള്ള ആളുകൾ അവരുടെ കഴിവിൻ്റെ പരമാവധി കഴിവുകൾ പുറത്തെടുത്തുകൊണ്ട് ബിസിനസ് ഓർഗനൈസേഷനിൽ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ എഫിഷ്യൻ്റായ രീതിയിൽ പൂർത്തീകരിക്കാൻ ശ്രമിക്കും. തൽഫലമായിട്ട് ബിസിനസ് ഓർഗനൈസേഷൻ തങ്ങളുടെ കോമൺ ഗോൾ ഏറ്റവും ബെസ്റ്റായ രീതിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ എംപ്ലോയീസിലുള്ള ആളുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രചോദന നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ മോട്ടിവേഷൻ പരിപാടികൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. അതാണ് നാലാമത്തെ സ്റ്റെപ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അഞ്ചാമത്തെ കാര്യമാണ് ലീഡർഷിപ്പ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ലീഡർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത ലീഡർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസിന് തങ്ങളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ വിശ്വാസം നേടിയെടുക്കാൻ വേണ്ടിയുള്ള അവരുടെ ആ ഒരു കഴിവിനെയാണ്, അവരുടെ ഒരു ക്വാളിറ്റിയാണ് നമ്മൾ ലീഡർഷിപ്പ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. എംപ്ലോയീസായിട്ടുള്ള ആളുകൾ സുപ്പീരിയേഴ്സായിട്ടുള്ള എംപ്ലോയീസിന് തങ്ങളുടെ കീഴിലുള്ള സബോർഡിനേറ്റ്സായിട്ടുള്ള എംപ്ലോയീസിനെ സ്വാധീനിച്ചുകൊണ്ട് തങ്ങളുടെ ജോലികളൊക്കെയും സബോർഡിനേറ്റ്സായിട്ടുള്ള എംപ്ലോയീസിൽ കൂടി ഏറ്റവും എഫിഷ്യൻ്റായ രീതിയിൽ ചെയ്ത് പൂർത്തീകരിക്കുകയും അങ്ങനെ അവരുടെ വ്യക്തിഗത ലക്ഷ്യങ്ങളെ നേടിയെടുക്കുകയും ചെയ്യുവാനുള്ള ആ സുപ്പീരിയേഴ്സിൻ്റെ കഴിവിനെയാണ് നമ്മൾ ലീഡർഷിപ്പ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്.
അപ്പോൾ ഇതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോ സുപ്പീരിയർ ആയിട്ടുള്ള എംപ്ലോയീസിന് തങ്ങളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന സബോർഡിനേറ്റ്സിൻ്റെ ഇടയിൽ നല്ലൊരു ലീഡർഷിപ്പ് ബിൽഡപ്പ് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ടാകണം. എങ്കിൽ മാത്രമേ സുപ്പീരിയർ ആയിട്ടുള്ള എംപ്ലോയീസിന് നല്ല രീതിയിലുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ എംപ്ലോയീസിന് ആ സുപ്പീരിയേഴ്സിൻ്റെ കഴിവുകളിൽ വിശ്വാസം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ സബോർഡിനേറ്റ്സിൻ്റെ വിശ്വാസം നേടിയെടുക്കുവാൻ സുപ്പീരിയർ ആയിട്ടുള്ള എംപ്ലോയീസിന് സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ സുപ്പീരിയർ ആയിട്ടുള്ള എംപ്ലോയീസിന് തങ്ങളുടെ വർക്കുകൾ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള ആൾ എംപ്ലോയീസിനെ കൊണ്ട് ഏറ്റവും എഫിഷ്യൻ്റായ രീതിയിൽ ചെയ്തു തീർക്കുവാനും തങ്ങളുടെ വ്യക്തിഗത ലക്ഷ്യങ്ങളെ നേടിയെടുക്കുവാനും സാധിക്കുകയുള്ളൂ. ആ തരത്തിലുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ബിൽഡപ്പ് ചെയ്തെടുക്കുക എന്നതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇനി ആറാമത്തെ സ്റ്റെപ്പാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം ബിസിനസ് ഓർഗനൈസേഷനിൽ ഡയറക്ഷൻ എന്ന് പറയുന്ന മാനേജരിക്കൽ ഫംഗ്ഷൻ എഫക്റ്റീവായി മാറണമെങ്കിൽ അല്ലെങ്കിൽ എഫിഷ്യൻ്റായി മാറണമെങ്കിൽ കോർഡിനേഷൻ കൂടിയേ തീരൂ അല്ലേ. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ബിസിനസ് ഓർഗനൈസേഷൻ്റെ പൊതുവായ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ബിസിനസ് ഓർഗനൈസേഷനിലെ വ്യത്യസ്ത എംപ്ലോയീസ് ചെയ്യുന്നത് വ്യത്യസ്ത പ്രവർത്തനങ്ങളായിരിക്കും. അപ്പോൾ ഇവരുടെയൊക്കെയും വ്യത്യസ്ത പ്രവർത്തനങ്ങളെ ശരിയായ രീതിയിൽ ഏകോപിപ്പിച്ചുകൊണ്ട് ഓർഗനൈസേഷൻ്റെ പൊതുവായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ ബിസിനസ് ഓർഗനൈസേഷൻ തങ്ങളുടെ കോമൺ ഗോൾ ഏറ്റവും എഫിഷ്യൻ്റായ രീതിയിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനെന്ത് ചെയ്യണം? അതിനുവേണ്ടി ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ വ്യത്യസ്ത പ്രവർത്തനങ്ങളെയും വ്യത്യസ്ത എംപ്ലോയി ഗ്രൂപ്പുകൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ ശരിയായ രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് ഓർഗനൈസേഷൻ്റെ പൊതുവായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ഡയറക്ഷൻ എന്ന് പറയുന്ന മാനേജരിക്കൽ ഫംഗ്ഷൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതുവഴി എങ്കിൽ മാത്രമേ അങ്ങനെ എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഡയറക്ഷൻ എന്ന് പറയുന്ന മാനേജരിക്കൽ ഫംഗ്ഷൻ എഫിഷ്യൻ്റായി മാറുകയുള്ളൂ. അപ്പോൾ ഇത്രയും നമ്മളിന്ന് പഠിച്ച കാര്യം എന്താണ് ഡയറക്ഷൻ, എന്താണ് അതിൻ്റെ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിച്ചത്. നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കിൽ എവിടെയെങ്കിലും മനസ്സിലാവാത്ത പോർഷൻ ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ചോദിക്കുക. താങ്ക് യു.